السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق يظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما. ومن يكسب إثما فإنما يكسبه على نفسه وكان الله عليما حكيما. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين. إتو بهما نادر الدرجة سيد المار فندي المار متعلم سهرتكل സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ഉമ്മപ്പന്തന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ളൊരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഏറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയൊരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ലാത്ത നിലക്ക് സാരസമ്പൂർണമായ ഉപദേശം ഇവിടെ കഴിഞ്ഞു. ഇനിയൊരു നീണ്ട പ്രഭാഷണം നടത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ നല്ല കരുണയുള്ളവനായും നല്ല വിട്ടുവീഴ്ചയുള്ളവനായും മനുഷ്യന് ജീവിക്കാൻ സാധിക്കണം. ൾ
പ്രാർത്ഥിക്കുന്നവരോട് സ്നേഹവും സഹതാപവും അവരുടെ വിഷമങ്ങളിൽ അവരെ സഹായിക്കാൻ കഴിയുന്ന എത്തിക്കാൻ കഴിയുന്ന സഹായങ്ങൾ എത്തിക്കുകയും ചെയ്ത് ജീവിക്കാൻ മനുഷ്യന് കഴിയണം. അതുകൊണ്ടാണ് ഹബീബായ അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അർറാഹിമൂന യർഹമുക്കും മൻ ഫിസ് സമാവാതി വൽ അർദ്, ലോകസിട്ടാവായ അല്ലാഹുവിനെ ഹബീബായ അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെ പഠിപ്പിച്ചു, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൗതിക ലോകത്തുള്ള നിങ്ങളുടെ സഹപാഠികൾക്കും സഹചാരികൾക്കും സഹപ്രവർത്തകർക്കും കൂടെയുള്ളവർക്കും കൂടെ ജീവിക്കുന്നവർക്കും എല്ലാവർക്കും റഹ്മത്ത് ചെയ്ത് ജീവിക്കുന്നവരാകണം. ഭർത്താവിനോട് കരുണയുള്ളവനായി ഭാര്യമാർ മാറണം. ഭാര്യയോട് ഭർത്താവിന് കാരുണ്യമുണ്ടാകണം. ബാപ്പക്ക് മക്കളോട് കാരുണ്യമുണ്ടാകണം. അതുപോലെ പ്രായം ചെന്ന ഉമ്മമാരോട് മക്കൾക്ക് കാരുണ്യമുണ്ടാകണം. നാട്ടിലെ ഫുഖറാഇനോട് വിഷമമനുഭവിക്കുന്ന ആളുകളോട് കാരുണ്യം വേണം. നല്ല കാരുണ്യം കാണിച്ച് ജീവിക്കാൻ കഴിയണം. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഹബീബായ അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ ലോകത്തെ ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് അർഹതപ്പെട്ടവനാണ്. ലോകത്തിലെ ഏറ്റവും ശിക്ഷയ്ക്ക് അർഹതപ്പെട്ടവനായി അവനെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അവനെ കരിച്ചു കളയണം. ഇനിയിത് കേട്ടിട്ട് എവിടെയെങ്കിലും കാണുന്ന ആളുകളൊക്കെ കൊണ്ടുപോയി റഹ്മത്തില്ലാത്തവനാണ് അവനെ കരിച്ചു കളയണം എന്നല്ല അപ്പറഞ്ഞതിന്റെ മാന. അങ്ങനെയാണല്ലോ പരിശുദ്ധ ഖുർആനിൽ ബദർ യുദ്ധത്തിന് സമ്മതം കൊടുത്ത് ആയത്തെടുത്ത് ഇസ്ലാം തീവ്രവാദം പഠിപ്പിച്ച മതമാണ് എന്ന് പറയുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബദർ യുദ്ധം ഏത് സാഹചര്യത്തിലാണ്, ബദർ യുദ്ധത്തിന് എപ്പോഴാണ് സമ്മതം കൊടുത്തത് എന്നതിനെ കുറിച്ചൊന്നും അറിയുകയോ പഠിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാതെ ബദർ യുദ്ധത്തിന് വേണ്ടി സമ്മതം കൊടുത്ത ആയത്ത് അതുപോലെ തുടങ്ങിയുള്ള ആയത്തുകൾ ഉപയോഗിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നിയമം കയ്യിലെടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഹബീബായ അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം നിയമം കയ്യിലെടുക്കണം എന്നല്ല, മറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരിച്ചു കളയണം എന്ന് പറഞ്ഞത് ആരെയാ? അവന്റെ കുടുംബത്തിനോട് റഹ്മത്തില്ലാതെ ജീവിക്കുന്നവൻ, അവന്റെ സ്വന്തം മക്കളോട് കാരുണ്യമുള്ളവനായി ജീവിക്കാൻ അവന് സാധിച്ചില്ല, സ്വന്തം ബാപ്പയോട് പ്രായം ചെന്ന ഉപ്പയോട് കാരുണ്യം കാണിക്കാൻ കഴിഞ്ഞില്ല, ഭാര്യയോട് കാരുണ്യം കാണിക്കാൻ കഴിയാത്ത ഭർത്താവ്, അങ്ങനെയുള്ളവൻ ജീവിക്കാൻ തന്നെ കൊള്ളാത്തവനാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പരസ്പരം നല്ല കാരുണ്യമുള്ളവരായിട്ടായിരിക്കണം മനുഷ്യൻ ജീവിക്കുന്നത്. കാരുണ്യം ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെയും കാരുണ്യം എത്തിച്ചു കൊടുക്കാൻ കഴിയണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിന്റെ തുടക്കം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
കാരുണ്യത്തെ കുറിച്ച് ഉണർത്തിക്കൊണ്ടാണ് ഖുർആനിന്റെ തുടക്കം തന്നെ ലോക സൃഷ്ടാവായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞു. പിന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അർറഹ്മാനിർ റഹീം, ആ റബ്ബ് ലോക സൃഷ്ടാവായ റബ്ബ് കാരുണ്യമുള്ളവനാണ്, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന റബ്ബാണവൻ. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് പാരത്രീക ലോകത്ത് പ്രത്യേകമായ ഗുണം കൊടുക്കുന്ന സിദ്ധാവാണവൽ. ഇതോർമ്മിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ തുടക്കം തന്നെ കാരുണ്യത്തിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വലിയ മഹത്വമുണ്ട്. അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവരാകണം, എന്നാൽ ആകാശത്തിലുള്ളവൻ എന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് ആകാശത്തിന്റെ അധിപനായ റബ്ബ്, ലോക സൃഷ്ടാവായ റബ്ബിന്റെ കാരുണ്യം ലഭിക്കാൻ അത് വലിയ കാരണമായി പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ കാരുണ്യം അതെല്ലാവർക്കും വേണം. പക്ഷേ ജനങ്ങളോട് കാരുണ്യം ചെയ്യാൻ വലിയ മടിയന്മാരാണ് പലരും. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ വലിയ പ്രതീക്ഷയാണ്, നല്ല പ്രതീക്ഷ വേണം. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ എപ്പോഴും നല്ല പ്രതീക്ഷ വേണം, വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് സ്വന്തത്തിൽ കൊടുക്കേണ്ട ആളുകൾക്ക് കാരുണ്യം ലഭിക്കേണ്ട ആളുകൾക്ക് കാരുണ്യം ലഭിക്കുന്നില്ല, എന്നിട്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ വല്ലാതെ പ്രതീക്ഷിക്കുന്നവൻ. അങ്ങനെയുള്ള ബഹീലന്മാരായി നമ്മളെ മാറിപ്പോകരുത്. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്താൽ വാനലോകത്തിന്റെ അധിപനായ റബ്ബ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യാൻ അത് കാരണമാകുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ നമ്മളോട് പറഞ്ഞത്, നമ്മുടെ നാടുകളിൽ SSF പ്രവർത്തനം വേണം, SOS പ്രവർത്തനം വേണം, സ്വാന്തനത്തിന്റെ ഓഫീസുകൾ വേണം, അതിന്റെ സൗകര്യങ്ങൾ വേണം. എന്തിനാണ്? നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കാരുണ്യം ചെയ്തു കൊടുക്കാനുള്ള കൂട്ടായ്മയാകണം നമ്മുടെ കൂട്ടായ്മകൾ. അതുപോലെ നമ്മുടെ ഒത്തുചേരൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കല്യാണം കഴിച്ചു പോകാത്ത പെൺകുട്ടികൾക്ക് സഹായമാകണം, നമ്മുടെ നാടുകളിൽ അതുപോലെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് തണലാകണം. അങ്ങനെ തണലായാലേ ലോക സിദ്ധാവായ റബ്ബിന്റെ കാരുണ്യം നമ്മളിൽ വർഷിക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന അടിമ ജനങ്ങളോട് കാരുണ്യമുള്ളവരാകണം. നമ്മളെ കാരുണ്യം എങ്ങനെയാണ്? നമ്മളെ കാരുണ്യം എങ്ങനെയാണ്? അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ഒരു സ്ഥലത്ത് നമ്മൾ മുന്നിലെത്തുക എന്നല്ലാതെ മറ്റൊരാൾ മുന്നിലെത്തണം എന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കൂല. വാഹനവുമായി പോകുന്ന മനുഷ്യൻ വണ്ടിയോടിക്കുമ്പോ അവൻ ആഗ്രഹിക്കുന്നത് ഞാനാണ് ആദ്യം മുന്നിലെത്തേണ്ടത് എന്ന്. വയലിന് പെട്ടെന്ന് എത്താനായിരിക്കാം, പക്ഷെ ഈ പോകുന്നയാള് ചിന്തിക്കുന്നില്ല മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവനും ഇതുപോലെ എവിടെയോ എത്തിച്ചേരാനുള്ള ഓട്ടത്തിലാണ് എന്ന് ചിന്തിക്കുന്നില്ല. നമ്മൾക്ക് ഏത് രൂപത്തിലും വാഹനത്തിൽ യാത്ര ചെയ്യാം, മറ്റൊരാള് മറ്റൊരു നിയമം തെറ്റിച്ച് യാത്ര ചെയ്താൽ നമുക്ക് അവരോട് വെറുപ്പിടിക്കുകയാണ്, നമ്മളവരെ ആക്ഷേപിക്കുകയാണ്, നമ്മളവരെ കുറ്റം പറയുകയാണ്, അവരെ നമ്മളെ നിസാരപ്പെടുത്തുകയാണ്. എവിടേക്കാണ് ഇയാളെ പോക്കുന്നാണ് ചോദ്യം. മെഡിക്കൽ കോളേജിലേക്ക് യാത്ര ചെയ്യുന്ന മാതിരി ഉണ്ട് എന്ന് പറയും, പക്ഷേ സ്വന്തം വാഹനം പോകുന്ന സ്പീഡിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്വന്തം വാഹനം ഓടുന്ന രൂപത്തെ കുറിച്ചോ അതിന്റെ ചലനത്തെ കുറിച്ചോ യാതൊരു ബോധവും ഉണ്ടാകൂല. അങ്ങനെയായി പോകരുത്. നമ്മൾ പരസ്പരം നല്ല കാരുണ്യമുള്ളവരാകണം. എല്ലാവരുടെ തിരക്കിനെയും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം.
എല്ലാവരുടെ വിഷമവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മളോട് സംസാരിക്കുമ്പോ നമുക്ക് ചില സമയത്ത് വെറുപ്പ് പിടിക്കുകയാണ്. നമ്മള് പലരോടും സംസാരിക്കുമ്പോ അവർക്ക് വെറുപ്പ് പിടിച്ചാലോ, അയാള് വലിയ കിബിറുള്ള മൗലിയാരാണ്, അയാള് വലിയ കിബിറുള്ള അഹങ്കാരത്തോടെ സംസാരിക്കുന്നയാളാണ്. നമ്മളെ വെറുപ്പിനെ നമ്മള് പരിഗണിക്കൂല. മറ്റൊരാള് വെറുപ്പ് പിടിക്കുമ്പോ നമ്മളവരെ കുറ്റം പറയുന്നവരായി പോയി. അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും നല്ല കാരുണ്യത്തോടെ ജീവിക്കുന്നവരാകണം. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നായയോട് കാരുണ്യം കാണിച്ച് അതേ ധരിച്ചിരുന്ന ചെറിയ ചെരുപ്പിലും കതേ ഷൂവിലും വെള്ളം കോരിക്കൊടുത്തതിന്റെ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ ഒരു പെണ്ണ് സ്വർഗത്തിൽ കടന്നുപോയി, അതേ സ്ഥാനത്തൊരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ കാരണത്താൽ, ആ പൂച്ചയുടെ കാരണത്താൽ ഒരു പെണ്ണ് അതേ ഒരു പെണ്ണ് നരകത്തിലും കടന്നുപോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കാരുണ്യമുള്ളവരാകണം. വെറും മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും നല്ല കാരുണ്യമുള്ളവരാകണം. ചില വീടുകളിൽ ചെന്നാൽ നല്ല ഭംഗിയുള്ള രൂപത്തിൽ നല്ല ഭംഗിയുള്ള മത്സ്യങ്ങളെ വീട്ടിൽ വളർത്തിയിട്ട് വലിയ ഭംഗിയാക്കി പറയുന്ന ചില ആളുകളുണ്ട്. പക്ഷികളെ വളർത്തിയിട്ട് വലിയ ഭംഗി പറയുന്ന ചില ആളുകളുണ്ട്. ചോദിച്ചാൽ എന്തെങ്കിലും നഫ് കിട്ടാനല്ല, കാരണം പറയാനുള്ളത് വീടിന്റെ ഒരു ഭംഗിക്കാണ്. അതേ നല്ല അക്വേറിയം നിർമ്മിക്കുന്നു, ആ അക്വേറിയത്തിൽ മത്സ്യങ്ങളെ വളർത്തുന്നു. എന്തിനാണ് കഴിക്കാനല്ല, ആ മത്സ്യത്തെ കഴിക്കാൻ പോയിട്ട് അതിൽ നിന്ന് നോക്കാൻ തന്നെ വലിയ മടിയാണ്. മറ്റൊരാള് നോക്കുമ്പോ തന്നെ പേടിയാണ്, കണ്ടുകൊള്ളുമോ എന്നുള്ള ഭയമാണ്. അത് നോക്കാനുള്ളതാണ്, മറിച്ച് തിന്നാനുള്ളതല്ല, കഴിക്കാനുള്ളതല്ല. അങ്ങനെ മത്സ്യത്തെയും അതുപോലെ പക്ഷികളെയൊക്കെ വളർത്തുന്ന ചില ആളുകളുണ്ട്. പക്ഷേ വളർത്തുന്ന അത്തരം ജീവികൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇവൻ മറന്നുപോയി. സ്വന്തം വയറിന്റെ കാര്യത്തിൽ നല്ല ബോധമാണ്, ഒരു നേരത്തെ ഭക്ഷണം വിട്ടുപോകാറില്ല, ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ മറന്നു പോകാറില്ല. അതേ സ്ഥാനത്ത് പലപ്പോഴും വീട്ടിലുള്ള അത്തരം വെണ്ടാപ്രാണികളെ മറന്നു പോകുന്ന ചില ആളുകളുണ്ട്. റബ്ബിന്റെ അടുക്കൽ ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അയൽപ്പക്കത്തെ കല്യാണത്തിന്റെ ദിവസം, അതുപോലെ കുടുംബത്തിലെ കല്യാണത്തിന്റെ ദിവസം വലിയ ജോറിൽ കല്യാണത്തിൽ പങ്കെടുക്കും. നമ്മളെ ഭക്ഷണമൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കും. അതേ സ്ഥാനത്ത് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ മറന്നു പോകുന്ന ചില ആളുകളുണ്ട്. അതേ മൃഗങ്ങളോട് കാരുണ്യമുള്ളവരാകണം നമ്മൾ. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാണെങ്കിൽ അവരെ കെട്ടിയിട്ടിട്ട് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ വിഷമമനുഭവിച്ചാൽ അതിന്റെ പേരിൽ നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അള്ളാഹുവിനോട് അതിന്റെ പേരിൽ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ കണ്ടില്ലേ ഞാനിവിടെ വന്നപ്പോ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്യണം, ആർക്കും എന്നോട് വിഷമം തോന്നരുത്, പ്രത്യേകിച്ച് ഉസ്താദിനും വിഷമം തോന്നരുത്. ലൈറ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോയിന് ക്ലിയർ കുറയും, പക്ഷേ ലൈറ്റ് ഉണ്ടായാൽ ചിലപ്പോൾ ചില പ്രാണികളെ ഞാൻ അനാവശ്യമായി കഴിക്കേണ്ടി വരും. പ്രാണികളോട് നമുക്ക് കാരുണ്യം വേണം. പ്രാണികളെ കഴിക്കാനുള്ളതല്ല, പ്രാണികളെ തിന്നാനുള്ളതല്ല, ആ പ്രാണികളെ ചിലപ്പോൾ വയലിന്റെ ഇടയിൽ അങ്ങ് വിഴുങ്ങേണ്ടി വരും. അതിന്റെ കാരണത്താൽ ആ പ്രാണികളോടുള്ള കാരുണ്യമാണ് ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞത്. ഇതിന്റെ പേരിൽ ആർക്കും എന്നോട് വിഷമം തോന്നരുത് എന്നിടക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നത് ഇമാനുള്ള മുഅ്മിനീങ്ങളെ, പ്രാണികളോടും നമുക്ക് കാരുണ്യം വേണം. പ്രാണികളെ കരിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. കരിച്ചു കളയാൻ ഒരു ജീവിയെയും കരിക്കാൻ ഒരു മനുഷ്യനെയും അനുവാദം പരിശുദ്ധ ദീനിൽ ഇസ്ലാം തന്നിട്ടില്ല. ഇരിക്കട്ടെ, അങ്ങനെ പ്രാണികളെ കരിച്ചു കളയാൻ പ്രത്യേകമായ ചില മരുന്നുകൾ ഉപയോഗിച്ച് തീയിടുന്ന ചില ആളുകളുണ്ട്.
ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പ്രാണികളോട് നമുക്ക് കാരുണ്യമുള്ളവരാകണം നമ്മൾ. അല്ലാഹു സൃഷ്ടിച്ച എല്ലാ ജീവികളോടും കാരുണ്യം വേണം. അപ്പോഴേ ലോക സൃഷ്ടാവായ റബ്ബിന്റെ കാരുണ്യം നമ്മളിലും വർഷിക്കുകയുള്ളൂ. ആ സൃഷ്ടാവിന്റെ കാരുണ്യം കിട്ടാതെ ഒരാള് പോലും സ്വർഗത്തിലെത്തിച്ചേരൂല. അതുകൊണ്ടല്ലേ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന റാബിദ് 50-ലേറെ വർഷം മലയുടെ മേലെ നിന്ന് ഇബാദത്തെടുത്തു. ഏത് സമയത്തും നിസ്കാരം തന്നെ, ഏത് സമയത്തും ഇബാദത്ത് തന്നെ, ഏത് സമയത്തും ദിക്ർ തന്നെ. അസ്തഗ്ഫിറുല്ലാഹല്‍ അളീം. ഇപ്പൊ വല്ലാത്തൊരു ലോകമാണ്, ദിക്റില്ലാത്ത ഔലിയാക്കളുള്ള ലോകമാണ്, ദിക്റില്ലാത്ത ഔലിയാക്കളുള്ള ലോകമാണ്. ദിക്റ് ചൊല്ലാൻ അവരെ കിട്ടൂല. അവർക്ക് മറ്റുള്ളവരെ ഗീബത്ത് പറയാൻ വലിയ ജോറാണ്, മറ്റുള്ളവരെ കുറ്റം പറയാൻ വലിയ ജോറാണ്, മറ്റുള്ളവരെ നിസാരപ്പെടുത്താനും മൈക്ക് കെട്ടാനും അവർക്ക് സമയമാണ്. പക്ഷെ അള്ളാഹിന്റെ ദിക്റ് ചൊല്ലാനോ, ആളുകളെ ദിക്റിലേക്ക് അടുപ്പിക്കാനോ സമയം കിട്ടുന്നില്ല. പിന്നെയോ ഔലിയാക്കളെ അടയാളമായി അവരെ കയ്യിൽ എന്താ ഉള്ളത്? മൂന്ന് കയ്യിലെ മോതിരമാണ്, അല്ലെങ്കിൽ അഞ്ച് വിരലിലും മോതിരമാണ്. മൂന്ന് വിരലിലല്ല, എല്ലാ വിരലിലും മോതിരങ്ങളാണ്. ഇതാണ് ഔലിയാക്കളെ അടയാളം എന്ന് കരുതി. ദിക്റ് ചൊല്ലാനില്ല, നിസ്കാരത്തിനില്ല, നോമ്പെടുക്കാനില്ല. ചോദിച്ചാലോ ഞങ്ങൾക്ക് നോമ്പ് വേണ്ട, നിസ്കാരം വേണ്ട എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ഇസ്ലാമിന്റെ ശിആറുകളെ തടഞ്ഞു വെക്കുന്ന, ഇസ്ലാമിന്റെ ശിആറുകളെ തന്നെ തള്ളിക്കളയുന്ന ചില ആളുകൾ ഉമ്മമാരേ, അത്തരം ആളുകളെ വലയിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ദിക്റ് ചൊല്ലാതെ ഒരാൾക്കും അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയൂല. ദിക്റില്ലാതെ റബ്ബുമായുള്ള ബന്ധം പുലർത്തിക്കൊണ്ടു പോകാൻ മനുഷ്യന് കഴിയൂല. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നല്ല കാരുണ്യം വേണം, എല്ലാവരോടും വേണം കാരുണ്യം. പ്രാണികളോട് വരെ, ഉറുമ്പുകളോട് വരെ നല്ല കാരുണ്യമുള്ളവരായി നമ്മൾ ജീവിക്കണം. അപ്പോഴേ ലോക സൃഷ്ടാവായ റബ്ബിന്റെ കാരുണ്യം നമ്മളിൽ വർഷിക്കുന്നുള്ളൂ. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് 50-ഓളം വർഷത്തിലേറെ മലയുടെ മേലെ വെച്ച് ഇബാദത്തിലായി ജീവിതം കഴിച്ചുകൂട്ടിയൊരു മഹാൻ മരണം സംഭവിച്ചപ്പോൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്, റബ്ബേ, ഞാൻ മുഴുവൻ സമയവും ഇബാദത്തിലായി കഴിച്ചുകൂട്ടിയവനാണ്, എന്റെ ഒരു സെക്കൻഡ് പോലും ഞാൻ വെറുതെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അള്ളാഹ, എന്റെ ഇബാദത്ത് കൊണ്ട് എന്നെ നീ സ്വർഗത്തിലേക്ക് കടത്തണം. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്, 50 വർഷത്തിലേറെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയൊരു മഹാൻ. ആ മഹാൻ അത് 50 വർഷത്തിലേറെ ഇബാദത്ത് ചെയ്തു. ആ ഇബാദത്ത് കൊണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് എത്തണമെന്ന് റബ്ബിനോട് ആവശ്യപ്പെട്ടപ്പോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ അല്ല പറയുന്നു, അവനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോളൂ, അവന് സ്വർഗത്തിൽ പ്രവേശനമില്ല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ചോദിക്കുന്നു, എന്താണ് റബ്ബേ അതിന്റെ കാരണം? അള്ളാഹുവിന്റെ മറുപടി, അവൻ എന്റെ കാരുണ്യം കൂടാതെ ഇബാദത്ത് കൊണ്ട് സ്വർഗത്തിൽ കടക്കാനാണ് മൂസ നബിയെ അവനാശിച്ചത്. എന്റെ ജീവിതയവന്റെ ജീവിതത്തിൽ ഞാൻ അവന് കൊടുത്ത ഒരു ചെറിയ നിയമത്തിന് പോലും അവന്റെ ജീവിതം മുഴുക്കേ നന്ദി ചെയ്താലും അവന് നന്ദി ചെയ്ത് തീർക്കാൻ കഴിയൂല. അവനെങ്ങാനും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ലോ
ലോകസിദ്ധാവായ കാരുണ്യത്തിന്റെ കടാക്ഷമായ റബ്ബിൽ നിന്നെങ്ങാനും അവൻ കാരുണ്യം പ്രതീക്ഷിച്ച് സ്വർഗം ചോദിച്ചിരുന്നെങ്കിൽ അവൻ സ്വർഗത്തിൽ കടന്നു പോയിരുന്നേ. പക്ഷേ അവൻ ചോദിച്ചതോ അവന്റെ ഇബാദത്ത് കൊണ്ട് സ്വർഗത്തിൽ കടക്കണമെന്നാണ്. ഇബാദത്ത് കൊണ്ട് അവൻ അവന്റെ ജീവിതം മുഴുക്കേ ഇബാദത്തെടുത്താലും അവന്റെ ജീവിതം മുഴുവനായി ഇബാദത്തെടുത്താലും അവന്റെ ഇബാദത്ത് കൊണ്ട് എന്റെ കാരുണ്യം കൂടാതെ സ്വർഗത്തിലെത്താൻ അവന് കഴിയൂല മൂസാ നബിയേ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തേക്ക് ജനിച്ച് വീണതിന്റെ ശേഷം തന്ന കാരുണ്യം വേണമെന്നില്ല. ജനിക്കുന്നതിന്റെ മുമ്പ് 10 മാസം ഉമ്മയുടെ വയറ്റിൽ കിടന്നു ഞാൻ, അല്ലെങ്കിൽ 9 മാസം ഉമ്മയുടെ വയറ്റിൽ കിടന്നു ഞാൻ, ഇതുപോലെ കിടക്കാത്ത ഒരു മനുഷ്യനും എന്റെ സദസ്സിലില്ല. ചുരുങ്ങിയത് 7 മാസം കിടന്നു, അത് 7 മാസം കിടക്കാതെ പ്രസവിച്ചില്ല. ആ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഉമ്മ നല്ല ചൂടുള്ള വെള്ളം കുടിച്ചു. ആ ചൂടുള്ള വെള്ളം കുടിച്ചിട്ട് എനിക്കൊരു പൊള്ളലുമേറ്റില്ല. ആ ഉമ്മ നല്ല ചൂടുള്ള ചായ കുടിച്ചു, എന്റെ ശരീരത്തിൽ പൊള്ളലേറ്റില്ല. ഉമ്മ നല്ല എരിവുള്ള ഭക്ഷണം കഴിച്ചു, എന്റെ ശരീരത്തിനൊരു പോറലും സംഭവിച്ചില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മളെ വീട്ടിൽ നിങ്ങളെ ഭാര്യമാരോട് ചോദിച്ചു നോക്ക്, മുളകുള്ള സാധനങ്ങൾ അവരതാ നമ്മുടെ അതേ മാംസവും അതേ മത്സ്യവും ഒക്കെ അവര് അതേ മുളക് പുരട്ടാൻ വേണ്ടി അവരെ കൈ ഉപയോഗിക്കുമ്പോ അവരെ കൈ പുകയുമോ എന്ന് അവര് ഭയക്കുകയാണ്. മുളക് വായിലേക്ക് രുചിച്ചപ്പോഴല്ല, അവരെ കയ്യിലേക്ക് മുളക് കൂടുതലായി സ്പർശിച്ചപ്പോൾ കൈക്കതിന്റെ പ്രയാസം അനുഭവിക്കുമെന്നവര് ഭയപ്പെടുകയാണ്. ഞാൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഉമ്മ കുടിക്കാത്ത ചൂടുവെള്ളമുണ്ടോ? ഉമ്മ കഴിക്കാത്ത ചൂടുള്ള പാനീയമുണ്ടോ? ഉമ്മ കഴിക്കാത്ത എരിവുള്ള ഭക്ഷണങ്ങളുണ്ടോ? ഒന്നുമില്ല. ആ ഉമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് അതിന്റെ പേരിൽ എനിക്കൊരു പ്രയാസവും സംഭവിച്ചില്ല. ഞാൻ ഇന്നിവിടെ വരുമ്പോ ഞാൻ ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് രാവിലെ പുറപ്പെട്ടതാണ്. വരുന്ന വഴിയിൽ ഒരു ഉസ്താദിനെ കണ്ടു, ഒരു മുസ്ലിയാനെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും ചെറിയ വെള്ള കളറുള്ള പാണ്ടുകളാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോ അയാൾ എന്നെ കൈപിടിച്ചിട്ട് പറയുന്നു, എന്നെ നിങ്ങൾ മുമ്പ് കണ്ടപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുകയില്ല, ഇതെവിടുന്നാണ് സംഭവിച്ചതെന്നറിയോ? അല്പം ചൂടുള്ള വെള്ളം ശരീരത്തിൽ മറിഞ്ഞപ്പോൾ സംഭവിച്ചതാണ്. തൊലിയുടെ നിറം മാറിപ്പോയി. ഇമാനുള്ള മുഅ്മിനീങ്ങളെ, 8 മാസം 9 മാസം 10 മാസം ഉമ്മയുടെ വയറ്റിൽ കിടന്നു, ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല, ശ്വാസത്തിന് പ്രയാസമുണ്ടായില്ല, ഭക്ഷണത്തിന് പ്രയാസമുണ്ടായില്ല. ആ ഉമ്മ എന്ത് കഴിച്ചിട്ടും ഞാൻ പ്രയാസം അനുഭവിക്കേണ്ടി വന്നില്ല. ആ 10 മാസം ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് എന്തൊക്കെ വേണോ അതൊക്കെ എന്റെ ജീവിതത്തിൽ എന്റെ ശരീരത്തിന് ആവശ്യമുള്ളതും മുഴുവനും തന്ന റബ്ബല്ലേ, ആ രാജാവായ റബ്ബ്. ആ ഒരൊറ്റ വയറ്റിൽ ജീവിച്ച കാലത്തിന് തന്നെ 60ഉം 70ഉം കൊല്ലം മുഴുവനായി ഇബാദത്തെടുത്താൽ നമുക്ക് നന്ദി ചെയ്ത് തീർക്കാൻ കഴിയൂല. നിങ്ങൾ നോക്കൂ, ഉമ്മ മരിച്ചിട്ടും അതേ വയറ്റിലുള്ള കുട്ടിയെ രക്ഷപ്പെടുത്തി. ഡോക്ടർ എന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? എന്തൊരത്ഭുതമാണ്! അല്ലാഹു ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. ഇരിക്കട്ടെ, അപ്പൊ റബ്ബ് തന്ന നിയമത്തിന് ജീവിതം മുഴുക്കേ നന്ദി ചെയ്ത് തീർത്താലും നമുക്ക് നന്ദി ചെയ്ത് തീർക്കാൻ കഴിയൂല. അപ്പൊ അതേ പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തേണ്ടത്? അതാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോക സിട്ടാവായ റബ്ബ് പഠിപ്പിച്ചതനുസരിച്ച് നമ്മളെ പഠിപ്പിച്ചത്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ റഹ്മത്ത് കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിലെത്തിച്ചേരൂല. അല്ലാഹുവിന്റെ കാരുണ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.
ആ റബ്ബനെ കൈയൊഴിക്കില്ല എന്ന ഉറച്ച വിശ്വാസം. അതുകൊണ്ടല്ലേ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ആ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? പരിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ ആയത്ത് സ്തുതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ മൂന്നാമത്തെ ആയത്തോ അർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ്. ആ കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും പ്രതീക്ഷയിൽ ഉണ്ടാകേണ്ടത്. അതിനെന്ത് വേണം? പരസ്പരം നല്ല കാരുണ്യമുള്ളവരായി ജീവിക്കണം. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നല്ല പ്രതീക്ഷ വേണം. അവൻ എന്നെ കൈയൊഴിക്കില്ല എന്ന നല്ല പ്രതീക്ഷ വേണം. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്ലിമിൽ കൊണ്ടുവന്നത് കാണാം. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, അതേ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ അടിമകൾ അദന ബബദു ദംബ, അവന്റെ ജീവിതത്തിൽ അറിയാതെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റ്, ആ തെറ്റുകളുടെ കാരണത്താൽ അവൻ അത് അല്ലാഹുവിനോട് അല്ലാഹുമ്മ ഗ്ഫിർലീ ദംബി, അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹ് എന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയി, എനിക്ക് നീ പുറത്തു തരുമോ എന്നല്ലാഹുവിനോട് അവൻ പാപ്പ് ചോദിക്കുന്നു. ഫഖാല തബാറക വ തആല, അപ്പോൾ അല്ലാഹ് പറയാണ് അദന ബബദി ദംബ, എന്റെ അടിമക്ക് തെറ്റ് സംഭവിച്ചു ജീവോയി. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, ആ അടിമയോ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചപ്പോൾ അവനിക്കൊരു റബ്ബുണ്ടെന്ന് അവൻ വിശ്വസിച്ചു. ആ റബ്ബിന്റെ പ്രത്യേകത എന്താണ്? അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, ആ റബ്ബ് അവനിക്ക് പുറത്തു കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ അല്ലാന്റെ കാരുണ്യം പ്രതീക്ഷിച്ച അടിമയാണ്. ഞാൻ അവനിക്ക് പുറത്തു കൊടുത്തു, അവൻ രണ്ടാമത് വീണു, അവൻ ജീവിതത്തിൽ തെറ്റ് ചെയ്തു, അവന് അതേ ഞാൻ പൊറുക്കുമെന്ന നിലക്ക് എന്നോട് മാപ്പ് ചോദിച്ചു. ഞാൻ അവൻ പുറത്തു കൊടുക്കുമെന്ന നിലക്ക് ചോദിച്ചതിന്റെ കാരണത്താൽ ഞാൻ അവന് പുറത്തു കൊടുത്തു. അവൻ വീണ്ടും തെറ്റ് ചെയ്തു, അവൻ വീണ്ടും തെറ്റ് ചെയ്തിട്ട് അവൻ അല്ലാഹുവിനോട് പറയാണ്, ഐ റബ്ബി, ഞാൻ നിന്നെ ധിക്കരിക്കാൻ വേണ്ടി ചെയ്തതല്ല അല്ലാഹ്, ഞാനൊരു അന്യപെണ്ണിന്റെ മുഖത്തേക്കും നിന്നെ ധിക്കരിക്കാൻ ചെയ്തിട്ടില്ല, ഒരു അതേ ഒരു പെണ്ണിനെയും നോക്കിയിട്ടില്ല, ഒരു പുരുഷനെയും നോക്കിയിട്ടില്ല, ഒരു തെറ്റും ഞാൻ എന്റെ കണ്ണുകൊണ്ട് ചെയ്തിട്ടില്ല, എന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്തിട്ടില്ല, മറിച്ചോ എന്റെ ദുർബല നിമിഷങ്ങൾ എന്നെ വഞ്ചിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയി റബ്ബേ. എന്റെ തെറ്റ് നീ എനിക്ക് പുറത്തു തരണം. ആ സമയത്തും അവനിക്ക് അല്ലാഹുവിൽ വലിയ പ്രതീക്ഷയാണ്. എന്റെ കാരണം അല്ല എന്നെ കൈയൊഴിക്കൂല എന്ന വിശ്വാസമാണ്. എന്റെ റബ്ബ് അർഹമുർ റഹീമീനാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അവൻ എന്നെ പഠിപ്പിച്ചത് നിൻ അതേ അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് നീ ആശ മുറിയുന്നവനാകരുത് എന്നാണ് അല്ല പറഞ്ഞതല്ലേ. അവന്റെ അതേ റഹ്മത്തിൽ നിന്ന് നീ ആശ മുറിയുന്നവനാകരുത് എന്ന് ഇതൊറച്ച് വിശ്വസിച്ച് ചോദിച്ച അടിമയാണോ അല്ല പറയുന്നത്? ഞാൻ അവനിക്ക് യഗ്ഫിറു ദംബ, അവൻ രണ്ടാമത് ആവർത്തിച്ചിട്ടും ഞാൻ അവനിക്ക് പുറത്തു കൊടുക്കും നബിയേ. അവൻ മൂന്നാമത് വീണ്ടും തെറ്റ് ചെയ്തു, അവൻ അല്ലാഹുവിലേക്ക് അതേ തെറ്റ് ചെയ്തിട്ട് വീണ്ടും അവൻ അല്ലാഹുവിലേക്ക് മടങ്ങി. അല്ലാഹ് എന്റെ ദുർബല നിമിഷത്തിന്റെ കാരണത്താൽ എന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയി റബ്ബേ, എനിക്ക് മാപ്പ് തരണം. മൂന്ന് പ്രാവശ്യം തെറ്റ് ചെയ്തിട്ട് അവൻ അല്ലാഹുവിനോട് ചോദിച്ചാലും ഞാൻ അവന് പുറത്തു കൊടുക്കുന്നു. ഞാൻ അവനോട് പറയും, മോനെ നീ ഇനിയെങ്കിലും നല്ല നിലക്ക് റബ്ബിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് ജീവിച്ചോ, കഴിഞ്ഞത് ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു, കഴിഞ്ഞത് ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു, നീ ടെൻഷനാകേണ്ടതില്ല.
അടിമയോട് മൂന്ന് പ്രാവശ്യം തെറ്റ് ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് നല്ല പാപമോചനം മതിയുള്ള മനസ്സോടുകൂടെ തൗബയുള്ള മനസ്സോടുകൂടെ മടങ്ങിയിട്ട് റബ്ബിനോട് പൊറുക്കല്ലെ ചോദിച്ചാൽ ഞാൻ അവനിക്ക് പൊറുത്തു കൊടുക്കും കേട്ടോ എന്ന് അല്ല പറഞ്ഞരായി ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണാം. ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ ലിയതുബ മുസീഉൻ നഹാർ. രാത്രിയാകുമ്പോ അല്ലാഹു തആല അവന്റെ റഹ്മത്ത് അങ്ങ് വിശാലമാക്കി കൊടുക്കും. ആർക്കാണ് പകലിൽ തെറ്റ് സംഭവിച്ചു പോയ പാവപ്പെട്ട അടിമകള്, അവർ അല്ലാഹുവിലേക്ക് നല്ല പാപമോചനമുള്ള ഹൃദയത്തോടുകൂടെ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചിട്ടല്ലാ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപം നീ പൊറുക്കണമെന്ന നിലക്ക് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചൊരടിമ രാത്രിയിലേക്ക് അല്ലാന്റെ റഹ്മത്ത് വിശാലമാക്കുന്ന സമയത്ത് നല്ല പ്രതീക്ഷയോടെ റബ്ബിനോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവന് പൊറുത്തു കൊടുക്കുന്നതാണ്. രാത്രിയിൽ തെറ്റ് സംഭവിച്ചു പോയവർക്ക് പകലിൽ അവർ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചിട്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണെങ്കിൽ അവർക്കും എന്റെ റഹ്മത്ത് വിശാലമാകുന്ന വിധത്തിൽ ഞാൻ പകലിലും അവരുടെ എന്റെ റഹ്മത്തിനെ വിശാലമാക്കിയിരിക്കുന്നു. പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ എന്റെ റഹ്മത്ത് ഞാൻ അവർക്ക് വിശാലമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ത്യനാള് സംഭവിക്കുന്ന സമയം എത്തുന്നത് വരെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങള് അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ച് പൊറുക്കലിനെ ചോദിക്കുന്ന അടിമയാണോ പകലിൽ സംഭവിച്ചത് രാത്രിയിൽ അവന് പാപമോചനമാണ്, രാത്രിയിൽ സംഭവിച്ചത് അവന് പകലിലും പാപമോചനമാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇത്ര വിശാലമാണ്. നമ്മളോ നമ്മൾ റഹ്മത്തിന്റെ വിഷയത്തിൽ വളരെ പിറകിലാണ്. ഈ അടുത്തൊരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഭാര്യയുമായി പിണങ്ങിപ്പോയി. ഭാര്യയുമായി പിണങ്ങിയിട്ട് ദിവസങ്ങളായി. മൂന്ന് ദിവസത്തിൽ കൂടുതൽ ആരുമായും പിണങ്ങാൻ പാടില്ല, തെറ്റാണ്. അതേ സ്ഥാനത്ത് ഭാര്യനോട് പിണങ്ങാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴാണ് ഭാര്യനോട് പിണങ്ങാൻ പറഞ്ഞത്? എപ്പോഴാണ്? ഇത് പറയുമ്പോഴേക്ക് നല്ല വളമാണെന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിക്കരുത്, തീർത്തും കേൾക്കണം. ഭാര്യനോട് പിണങ്ങിയാൻ എപ്പോ? നിന്റെ തുല്യവിയായ വിഷയത്തിൽ ഒരു ദിവസം നിന്റെ കുപ്പായ ഇസ്തിരിട്ട് തന്നിട്ട് നന്നായില്ല, ഇതിന്റെ പേരില് ഭാര്യനോട് പിണങ്ങാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ ഒരു ദിവസം കറി ഉണ്ടാക്കി തന്നപ്പോ അല്പം മുളക് കൂടിപ്പോയി, ഇതിന്റെ പേരില് ഭാര്യനോട് പിണങ്ങാന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. എന്തിനാണ് ഭാര്യയായിട്ട് പിണങ്ങിപ്പോയത്? ഇയാളോട് കാരണം ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത്, ഭാര്യ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞ കളറ് വസ്ത്രം ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല, ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഭാഗ്യ. ഇതിന്റെ പേരിൽ ഞങ്ങൾ കലഹിച്ച് കലഹിച്ച് അവസാനം രണ്ടുപേരും ഒന്നിച്ച് താമസിക്കാതെ ഒന്നിച്ച് സംസാരിക്കാത്ത വിധത്തിൽ ഞങ്ങൾ പിണങ്ങിപ്പോയി. അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ഭാര്യന്റെ തൃപ്തി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭർത്താവ്, ഭർത്താവിന്റെ തൃപ്തി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭാര്യ. ഓ മുസ്ലിമേ, ഭർത്താവിന്റെ തൃപ്തി വാങ്ങുന്ന പെണ്ണ് സ്വർഗത്തിലാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാത്രം തീർന്നില്ല, ഖൈറുക്കും ഹബീബായ നബിതങ്ങൾ പറയാണ്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവരാരാണ്? ഖൈറുക്കും ലിഅഹ്ലിഹി, അവരെ കുടുംബങ്ങൾക്ക് ഖൈറായവരാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പം ഏറ്റവും കൂടുതൽ നിങ്ങളെ ഖൈറുള്ളവനാകണോ? ഭാര്യന്റെ തൃപ്തിയുള്ള ഭർത്താവാകണം, ഭർത്താവിന്റെ തൃപ്തിയുള്ള ഭാര്യയുമാകണം. വെറും ഭർത്താവിന്റെ തൃപ്തിക്കനുസരിച്ച് മാത്രം വസ്ത്രം ധരിച്ചാൽ പോരാ, ഇടക്കോള ഇഷ്ടത്തിന് ഒരു കുപ്പായൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. നിനക്കിഷ്ടപ്പെട്ടത് മാത്രമായി പോകരുത്. ഇരിക്കട്ടെ, ഇവര് പിണങ്ങിയതിന്റെ കാരണം ഒരു കുപ്പായത്തിന്റെ കളറാണ്. ഞാൻ ചോദിച്ചു, ഒരു കുപ്പായത്തിന്റെ കളറിന്റെ പേരിൽ പിണങ്ങാൻ മാത്രമുണ്ടോ?
അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ അവളുടെ വസ്ത്രവുമായി വീട്ടിലേക്ക് ചെന്നവളെ കയ്യിലേക്ക് കൊടുത്തു, പിന്നെ അവള് അതേ സംസാരിക്കുന്നില്ല, ചോദിച്ചതിന് മറുപടിയില്ല, മുഖത്തേക്ക് നോക്കിയിട്ട് എന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. ഞാൻ എത്ര അധ്വാനിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, സൗദി അറേബ്യയിലാണ് എന്റെ ജോലി. ഇപ്പൊ സൗദി അറേബ്യയുടെ കാര്യത്തിൽ വലിയ ബേജാറാണ്, പലരും വിളിച്ചിട്ട് വിഷമം പറയാണ്, അതേ നിതാക്കാത്ത് പോലെ പല പേരിലും അതേ വിദേശ രാജ്യത്തുള്ള ആളുകളെ നാട് കടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ബാഹുവേ, പ്രവാസ ലോകത്ത് ജീവിതം നദിയെ നയിക്കാൻ വേണ്ടി നാട് വിട്ടുപോയി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെ സുഹൃത്തുക്കള്, ഞങ്ങളെ സഹപാഠികള്, സഹചാരികള്, ഞങ്ങളെ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാർ, അവരുടെ റിസ്ഖിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആര് വിഷമം അനുഭവിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവരെ വിഷമങ്ങൾ നീ നീക്കിക്കൊടുക്കണേ അല്ലാ. ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇയാള് പറയാണ് വിദേ സൗദി അറേബ്യയുടെ കാര്യം വല്ലാത്ത ബേജാറിലാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ വിഷമങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് വിദേശ രാജ്യത്ത് ഞാൻ എത്രയോ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്, ഞാൻ ആ പൈസ ഉപയോഗിച്ച് അവളുടെ ഇഷ്ടത്തിന് എപ്പോഴും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ എന്റെ ഇഷ്ടത്തിനൊരു കളറ് മാറ്റിയപ്പോൾ അവൾ പിണങ്ങിയതാണ് മുസ്ലിയാരി. ഭർത്താവിനോട് പണങ്ങി നിൽക്കുന്ന സമയം മലക്കുകൾ വരെ ആ പെണ്ണിനെ ശപിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, ഭാര്യയോട് കഥീ റഹ്മത്തില്ലാത്ത ഭർത്താവ്, ഭർത്താവിനോട് റഹ്മത്തില്ലാത്ത ഭാര്യ, അങ്ങനെ ആയി പോകാൻ പാടില്ല. ഞാൻ ഇയാളോട് പറഞ്ഞു, അത് തൽക്കാലം അങ്ങ് വിട്ടുവീഴ്ച ചെയ്ത് അവളെ ഒന്ന് വിളിച്ചൊന്ന് സലാം പറഞ്ഞാൽ, നിങ്ങളാണ് ആദ്യം സലാം പറയുന്നതെങ്കിൽ വലിയ മഹത്വം റബ്ബിന്റെ അടുക്കൽ കിട്ടാൻ അത് കാരണമായി പോയി. അപ്പൊ ഇയാളെ മറുപടി, ഞാൻ എന്റെ ജീവിതത്തിൽ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കൂല, ഞാൻ എന്റെ ജീവിതത്തിൽ അവൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കൂല, ഞാൻ എത്ര അധ്വാനിച്ചിട്ടാണ് പൈസ ഉണ്ടാക്കിയിട്ട് കുപ്പായം വാങ്ങിച്ചു കൊടുത്തത്, ഞാൻ അവൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കൂല. ഇനി തൽക്കാലം ഞങ്ങൾ നന്നായി ജീവിച്ചാലും ഞാൻ പിണക്കത്തിലാണ്, ഞാൻ അവളോട് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടൂല. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ നല്ല ശുദ്ധമായി ജീവിക്കുന്നയാളാണല്ലേ, നിങ്ങളെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലല്ലോ, ഇന്നത്തെ ദിവസം സുബഹിന്റെ ശേഷം ഒരു തെറ്റും സംഭവിക്കാതെ ജീവിച്ചയാളാണോ ഞാനും നിങ്ങളും? പെണ്ണുങ്ങളെ ഭാഗത്ത് ബക്കറ്റ് വരുമ്പോ നല്ല റഹ്മത്ത് ചെയ്യണം എന്നാണ് ഉസ്താദ് പറയുന്നത്, നല്ല കാരുണ്യം ചെയ്യണം, നല്ല സംഭാവന കൊടുക്കണം, അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എന്താ പുരുഷന്മാരോടല്ലോ പറഞ്ഞത്, സ്ത്രീകളോടല്ലോ, നിങ്ങൾക്ക് ആമീനൊന്നും ഉറക്കെ പറഞ്ഞൂടെ, സ്ത്രീകളൊക്കെ പറയണ്ട, അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആ പുരുഷന്മാരെ നല്ല ആമീൻ പറഞ്ഞാല് ഭാര്യ സ്വർണത്തിന്റെ മളയും അതുപോലെ മോതിരൊക്കെ ഊരി കൊടുക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും അല്ലേ. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ, നല്ല സംഭാവന കൊടുക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ. ഇരിക്കട്ടെ, ഈ മാനുള്ള മുഅ്മിനീങ്ങളെ, നല്ല കാരുണ്യമുള്ളവരാകണം നമ്മള്. ഞാൻ ഇയാളോട് ചോദിച്ചു, ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അയാള് പറഞ്ഞു, എനിക്ക് ധൈര്യമില്ല, ഇന്ന് നേരം വെളുത്തതിന് ശേഷവും എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകാം. ഞാൻ ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയുണ്ടോ, അള്ളാഹ് പൊറുക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അയാളെ മറുപടി, പ്രതീക്ഷിക്കാതെ അല്ലാതെ പിന്നെ ആരാണ് എന്റെ തെറ്റ് പൊറുക്കേണ്ടത്? ഞാൻ ചോദിച്ചു, അല്ല റഹ്മത്ത് ചെയ്യണമെന്ന് വല്ലാത്തൊരാഗ്രഹമാണ്, എത്രയാ ഉസ്താദ്മാരെ വയല് പറഞ്ഞു തരുന്നത്, വെറും വയലില് മാത്രം ഒതുങ്ങിയിട്ടില്ല, മനുഷ്യൻ എന്ന പദം, ഇൻസാൻ എന്ന പദം തന്റെ നിസിയാനിൽ നിന്നാണെന്നല്ലേ പണ്ഡിതന്മാര് പറഞ്ഞത്, മനുഷ്യൻ മറവിക്ക് കൂടുതൽ സാധ്യതയാണ്. പക്ഷേ ഇമാനുള്ള മുഅ്മിനീങ്ങളെ, മറന്നു എന്ന് പറഞ്ഞ് എനിക്കും നിങ്ങൾക്കും മാറാനുള്ള വകുപ്പില്ല. എന്റെ കാരണം എന്നല്ലേ, അഞ്ചു നേരം പള്ളിയിൽ നിന്ന് ഉസ്താദ് വിളിച്ചു പറയുന്നുണ്ട്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ല വലിയവനാണ്, അവനേക്കാൾ വലുതായി ഇവിടെ ആരുമില്ല.
റബ്ബിനേക്കാൾ വലുതായി ഇവിടെ ഒരു പ്രധാനമന്ത്രി ഇല്ല. ആ റബ്ബിനേക്കാൾ വലുതായി ഇവിടെ ഒരു മുഖ്യമന്ത്രി ഇല്ല. ആ റബ്ബിനേക്കാൾ വലുതായി ഒരു എം എൽ എ ഇല്ല. ഞാൻ ഇന്ന് ഇവിടെ വരുമ്പോ എന്നോട് ഒരാള് പറഞ്ഞു, ഒരു എം എൽ എ മരണപ്പെട്ടിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ പേരെനിക്ക് ഓർമ്മയില്ല. അല്ലാഹു അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഇരിക്കട്ടെ, ഒരു പെട്രോൾ പമ്പിൽ കയറിയപ്പോ പറഞ്ഞതാണ്. നിങ്ങൾ അതിന്റെ ഇടയിൽ ഇതൊക്കെ എവിടുന്നാ സംസാരിച്ചിട്ട് സമയം കളഞ്ഞത്, നേരം വൈകിട്ട് വന്നത് വെറുതെ ആണെന്ന് പറയണ്ട. എണ്ണയില്ലാത്തത് കൊണ്ട് പെട്രോൾ പമ്പിൽ കയറിയപ്പോ ഒരാൾ വന്ന് കൈപിടിച്ച് പറഞ്ഞതാണ്. ഇരിക്കട്ടെ, ഇമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കണം. എത്ര വലിയ എം എൽ എ ആണെങ്കിലും, എത്ര വലിയ മന്ത്രിയാണെങ്കിലും, എത്ര വലിയ വിലപിടിപ്പുള്ള കാറിൽ യാത്ര ചെയ്തവനാണെങ്കിലും, മലക്കുൽ മൗത്ത് വന്നാൽ ഞാൻ കാസർഗോഡ് ജില്ലയുടെ എം എൽ എ ആണ്, അല്ലെങ്കിൽ മംഗലാപുരത്തൊരു ഡിസ്ട്രിക്റ്റിലെ ഏതെങ്കിലും അറിയും എം എൽ എ ആണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഭരണാധികാരിയാണ്, വാർഡ് മെമ്പറാണ് എന്ന് ഹൂക്കളക്കിയത് കൊണ്ട് മരണം നീട്ടിക്കിട്ടൂല്ല. എന്നാ നീ പഠിച്ച് വലിയ ഉദ്യോഗത്തിലെത്തിയാലോ, നീ വലിയ ഡോക്ടറാണ്, എല്ലാവരും രോഗം വന്നിട്ട് ചികിത്സക്ക് വരൽ നിന്റെ അടുക്കലാണ്, നീ ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് മരിക്കൂന്ന് നിനക്ക് വിധിയെഴുതിയ ഡോക്ടറാണ്. അതെ, രണ്ട് ദിവസം മതി മാത്രമേ ഇയാള് ജീവിക്കുള്ളൂ, ഹോസ്പിറ്റലിൽ കിടന്നിട്ട് സമയം കളയണ്ട എന്ന് പറഞ്ഞ ഡോക്ടറാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, രോഗിയെ നോക്കിയിട്ട് സുമാറ് പറയാൻ അയാൾക്ക് കഴിഞ്ഞു, പക്ഷേ സ്വന്തം മരണത്തിന്റെ കാര്യം പറയാൻ കഴിഞ്ഞില്ല. ഞാനിങ്ങനെ ഓർക്കേണ്, ഹാർട്ടിന്റെ ബ്ലോക്ക് വന്നാൽ പലരും അതിയെ തേടി പിടിച്ചു പോകുന്ന ഒരു ഡോക്ടർ. ആ ഡോക്ടറെ കുറിച്ച് ഈ അടുത്തൊരാള് പറയുകയുണ്ടായി, ആക്സിഡന്റിലാണ് മരണപ്പെട്ടു പോയത്. എങ്ങനെ ആക്സിഡന്റ്? കാറ് തട്ടിയതിന്റെ പേരിൽ മരിച്ചതല്ല, പിന്നെയോ കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയി. ആര്? ഹാർട്ടിന്റെ രോഗത്തിന്റെ ചികിത്സ നടത്തുന്ന ഡോക്ടർ. അതെ, അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയി. അതെ, ഓതേ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചലനമറ്റുപോയി. പഠിച്ചിട്ട് വലിയ ഡോക്ടറായത് കൊണ്ട് മരിക്കാതിരിക്കൂല. അതേ, പഠിച്ചിട്ട് വലിയ ഇഞ്ചിനീയറാണ്. അയാളോട് ചിലപ്പോ ചോദിച്ചാൽ, നിങ്ങളെ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന് എവിടെയാ പില്ലർ വേണ്ടത് എന്നൊക്കെ പറയാൻ കഴിയും. അതുപോലെ നിർമ്മിച്ച ബിൽഡിംഗ് തകർന്നു പോയാൽ എവിടെയാണ് അതിന്റെ ശക്തി കുറഞ്ഞു പോയത് എന്ന് ചിലപ്പോ ഇഞ്ചിനീയർക്ക് പറയാൻ കഴിയും. പക്ഷേ സ്വന്തം എല്ലിന്റെ വതി, എല്ലിന്റെ ഉറപ്പ് ആ ഇഞ്ചിനീയർക്ക് പറയാൻ കഴിയൂല. ഇഞ്ചിനീയർ മുട്ടിന് വേദനയാ, ഊരക്ക് വേദനയാണ്, ഡിസ്കിന് കംപ്ലൈന്റ് ആണ്. വലിയ വലിയ പടുകൂറ്റൻ ബിൽഡിങ്ങുകളുടെ കമ്പി എങ്ങനെ കെട്ടണം എന്ന് ചിലപ്പോ ആ എഞ്ചിനീയറാ പറഞ്ഞു തരേണ്ടത്. വലിയ വലിയ പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുമ്പോ അതിന്റെ സ്ട്രക്ചർ ചെയ്യാൻ എല്ലാവരും ബന്ധപ്പെടുന്ന ഡോക്ടറാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സ്വന്തം മുട്ടിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് അറിയൂല, സ്വന്തം ഊരെ കുറിച്ച് അറിയൂല, സ്വന്തം കഴുത്തിനെ കുറിച്ച് അറിയൂല. രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോ ഒരു കുഴപ്പവുമില്ല, നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോ കഴുത്തിന് വലിയ വേദനയാണ്. അല്ലേ, നിങ്ങൾ കാണുന്നില്ലേ ചില മനുഷ്യന്മാരെ? ഇന്നലെ രാത്രി കണ്ടപ്പോ ഒരു തകരാറുമില്ല, നേരം വെളുത്ത് നോക്കുമ്പോ പിന്നെ കഴുത്തിന്റെ മേലെ വലിയൊരു ചങ്ക് ചെറിയ ചൊറം ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. എന്താ കാരണം? രാത്രി കിടക്കുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു, നേരം വെളുത്തേറ്റ് നോക്കിയപ്പോ കഴുത്തിന് വേദനയാണ്. അതിന്റെ ഉറക്കിൽ ഇയാൾ അറിയാതെ പോയി, കഴുത്ത് എവിടെയോ അനവശ്യം. ചലിപ്പിച്ചപ്പോ ആ കഴുത്തിന് വേദന വന്നുപോയി. ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ബുർജ് ഖലീഫയുടെ സ്ട്രക്ചർ ചെയ്ത് കൊടുത്ത ആളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാകൂല. അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ബിൽഡിങ്ങിനെ സ്ട്രക്ചർ ചെയ്ത വലിയ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാകൂല. സ്വന്തം കഴുത്തിന് തകരാറ് വന്നാൽ അവിടെ തകരാറ് നീക്കാൻ കഴിയുന്ന എഞ്ചിനീയർ ഇല്ല. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണേ ഉമ്മമാരെ. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കുന്ന നമ്മള് ജനങ്ങളോട് കാരുണ്യമുള്ളവരാകണം. അയൽവാസിയായ പെണ്ണിനോട് പെണ്ണുമായി തെറ്റിപ്പോയി, ഭർത്താവ് അങ്ങനെ ആകരുത് എന്ന് പറയുമ്പോ ഉസ്താദ് വന്നിട്ട് അയൽവാസിയുമായി തെറ്റിപ്പോകരുത് എന്ന് വയൽ പറയുമ്പോ എന്ത്
എന്ത് പറഞ്ഞാലും ഓളുമായിട്ട് നന്നായ ഞാൻ ഇല്ല. എന്ത് നരകത്തെ കുറിച്ച് മൊയ്ലിയാർ വേദം പറഞ്ഞിട്ടും കാര്യമില്ല. അവളുണ്ടോ മൊയ്ലിയാർ സഹിച്ചിട്ട്, ഞാനല്ലേ സഹിച്ചിട്ടുള്ളൂ, ഞാൻ അവളുമായിട്ട് നന്നാകാനില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവരും പ്രതീക്ഷിക്കുന്നത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അല്ലാഹ് പറഞ്ഞതാ അത്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതോ, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യണം, അപ്പോഴേ യർഹമുക്കും ഫിസ്സമാ, ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നുള്ളൂ. ഭൂമിയിലുള്ളവർക്ക് കാരുണ്യം ചെയ്യാൻ നമ്മളില്ല, അതിസ്ഥാനത്ത് അല്ലാഹുവിന്റെ കാരുണ്യം വേണം. അങ്ങനെ ആയി പോകരുത്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന് നല്ല പ്രതീക്ഷ വേണം. ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ ഭാര്യക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ പൊറുക്കലിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അല്ലാഹ് പൊറുക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന തെറ്റ് നിങ്ങളെ ഭാര്യ നിങ്ങളോട് ചെയ്ത തെറ്റിനേക്കാൾ എത്രയോ വലുതല്ലയോ. ഭാര്യ പൊരുത്തപ്പെട്ട് തരേണ്ട തെറ്റെന്താ? ഭാര്യ കുപ്പായത്തിന്റെ കളർ സ്വന്തം സെലക്ട് ചെയ്തു എന്നുള്ളതാ. അതേ സ്ഥാനത്ത് അല്ലാഹ് പൊറുത്തു തരേണ്ടതോ കുപ്പായത്തിന്റെ കളർ മാറിയതല്ലേ, അല്ലെങ്കിൽ ഇത്തരം അത്തരം ഏതെങ്കിലും ചെറിയ നിസ്സാരമായ വിഷയമല്ലേ, കറിയിൽ മുളക് കൂടിയതിന്റെ പേരിൽ ഭാര്യയും ഭർത്താവും തെറ്റിപ്പോയതല്ലേ, അങ്ങനെയുള്ള പ്രശ്നമല്ല അല്ലാഹുമായിട്ടുള്ളത്. മറിച്ച് അഞ്ചു നേരം നിന്നെ അല്ലാഹു ഓർമ്മിപ്പിച്ചു, അല്ലാഹു അക്ബർ, നീ മറന്നു പോകാൻ പാടില്ല, അല്ലാഹുവാണ് വലിയവൻ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ മാത്രമാണ് ആരാധനക്കർഹതയുള്ളവൻ എന്ന് അഞ്ചു നേരം പള്ളിയിൽ നിന്ന് നിന്നെ വിളിച്ചു ഓർമ്മിപ്പിച്ചു. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബിനെ നീ മറന്നു പോകരുതെന്ന് ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് നിർത്തിയില്ല, ഹയ്യാല സ്വലാ, നിസ്കാരത്തിലേക്ക് വരാൻ നിന്നെ വിളിച്ചു, നീ പോയതോ പള്ളിയിൽ പോകാൻ നിനക്ക് നേരം കിട്ടിയില്ല. കച്ചവടത്തിന്റെ തിരക്കിനിടയിൽ നീ നാലിറക്കയത്ത് നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കരിക്കുമ്പോൾ മുഴുവനായും മനസ്സ് നിന്റെ കച്ചവടത്തിലാണ് എന്നാ നിന്നെ മൊയ്ലിയാര് വിളിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ വെറും ഒരു നിസ്കാരണക്കാരനായി നിസ്കരിച്ചിട്ട് കാര്യമില്ലടോ. ഹയ്യാലൽ ഫലാ, നിസ്കാരക്കാര് രണ്ടു വിധത്തിലുണ്ട്. നിസ്കരിച്ച് വിജയം വാങ്ങുന്ന മഹാന്മാരുണ്ട്. അതേ സ്ഥാനത്ത് വൈലുല്ലിൽ നിസ്കാരക്കാർക്ക് തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന വൈലാകുന്ന നരകവുമുണ്ട്. അല്ലാഹ് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എന്നാ പള്ളിയിലെ ഉസ്താദ് നിന്നെ അഞ്ചു നേരം ഓർമ്മിപ്പിച്ചു, ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, മൂന്ന് വട്ടമല്ല, നാല് വട്ടമല്ല, അഞ്ചു നേരം നിന്നെ ഓർമ്മിപ്പിച്ചു, മോനെ നീ നിസ്കരിക്കണേ. ഏത് നിസ്കാരം? വൈലുല്ലിൽ മുസല്ലീൻ, നരകക്കാർക്കുള്ള നിസ്കാരമല്ല നീ നിസ്കരിക്കേണ്ടത്. പിന്നെയോ നീ നിസ്കരിക്കേണ്ട നിസ്കാരം ഹയ്യാലൽ ഫലാ, വിജയത്തിലേക്ക് എത്തുന്ന നിസ്കാരം നീ നിസ്കരിക്കണം. വിജയത്തിലേക്ക് എത്തുന്ന നിസ്കാരം നിസ്കരിക്കണം. അതിനാ നിന്നെ വിളിച്ചത്. എന്നിട്ട് നീ ഇന്ന് നിസ്കരിച്ചു. ആ ഒരൊറ്റ നിസ്കാരത്തിന് തന്നെ നീ അല്ലാഹുവിനോട് പൊറുക്കല് ചോദിച്ചാ മതിയാകുമോ? ഞാൻ ചോദിക്കട്ടെ എന്റെ വയലിലിരിക്കുന്ന ഉപ്പാപ്പമാരോട്, നിസ്കരിച്ചില്ലേ ഇശാ നിസ്കാരം, നിസ്കരിച്ചില്ലേ ഉപ്പമാരെ മഗ്രിബ് നിസ്കാരം? ചോദിക്കട്ടെ, ആ നിസ്കാരത്തിൽ പൂർണ്ണമായി അല്ലാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ച് നിസ്കരിച്ചിട്ടുണ്ടോ? അല്ലാഹുവിൽ ലയിച്ച് നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. ഈ നിലക്കുള്ള നമ്മളാണ് അയൽവാസിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കൂല, മക്കൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കൂല, ഉമ്മക്ക് പൊറുക്കൂല, ബാപ്പക്ക് പൊറുക്കൂല. ഇത് പറഞ്ഞ് നടക്കുന്നത്. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, എത്ര വയലിന്റെ സദസ് ഞാൻ സംഘടിപ്പിച്ചു, എത്ര വയലിന്റെ സദസ്സിൽ നമ്മൾ പോയി, എത്ര വയല് നമ്മൾ കേട്ടു, എത്ര വയല് ഞാൻ പറഞ്ഞു.
ആവയത് കൊണ്ട് എനിക്ക് എന്ത് ഫലമുണ്ടായി, കേട്ട നിങ്ങൾക്ക് എന്ത് ഫലമുണ്ടായി. വയത് കേട്ടിട്ട് ആസ്വദി ചെയ്തേറ്റ് പോവുകയല്ലാതെ വയത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ജീവിതം ഇനി ഞാനൊന്ന് നന്നാക്കണമെന്ന് തീരുമാനിച്ച് വയലിന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയവരെത്ര. വയത് കഴിഞ്ഞു പോകുമ്പോ വയലിന്റെ മുസ്ലിയാരി നേരം വൈകിയ കഥയാണ് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ മുസ്ലിയാര വയലിന്റെ ജോറാ നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ മുസ്ലിയാര വയൽ വളരെ മോശമായും അഭിപ്രായം രേഖപ്പെടുത്താനാണ് നമുക്ക് നേരമുള്ളത്. വയലനുസരിച്ചൊന്ന് ജീവിക്കണമെന്ന് ചിന്തിച്ച് വയല് പറഞ്ഞ മുസ്ലിയാരവിടേ, വയലനുസരിച്ച് ജീവിക്കണമെന്ന് ചിന്തിച്ച വയല് കേട്ട ജനങ്ങളെവിടേ, ഇന്നത്തെ വയലങ്ങ് കഴിഞ്ഞാൽ ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ ഞെരിയാണിക്ക് ചുവട്ടിൽ എന്റെ പെൻസ് നിലത്തിട്ട് വലിക്കൂല്ല എന്ന് തീരുമാനിക്കുന്ന ചെറുപ്പക്കാരവിടെ, ഞാനങ്ങ് സുജൂദിലേക്ക് പോകുമ്പോ എന്റെ പിറക് ഭാഗത്തുകൂടെ എന്റെ ഔറത്ത് വെളിവായിട്ട് എന്റെ നിസ്കാരം നഷ്ടപ്പെടുന്ന കുപ്പായും എന്റെ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന പെൻറ് അതെനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ചെറുപ്പക്കാരവിടെ, നിസ്കരിക്കുമ്പോ തലമറക്കൽ സുന്നത്താണെന്നല്ലേ ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞത്, പള്ളിയിലെ ഉസ്താദ് നമുക്ക് പിരിവെടുത്തിട്ടോ അല്ലാതെയോ നല്ല മനസ്സുള്ള ജനങ്ങളോ തലമറക്കാനുള്ള ഒരു തൊപ്പി പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് വെള്ളിയാഴ്ച ദിവസം പോലും ഒന്ന് തലമറക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ലല്ലോ, ജുമഅക്കെ പങ്കെടുക്കുമ്പോ പോലും ഒന്ന് തലമറച്ച് നിസ്കരിക്കാൻ സാധിച്ചില്ലല്ലോ. അങ്ങനെ തുടങ്ങി ഞാൻ എന്റെ ജീവിതത്തിലെ ഗണ്യാൽ എന്റെ ജീവിതത്തിലെ പോരായ്മകളല്ലാതെ നന്മകൾ പറയാൻ എനിക്കില്ല. അഞ്ചു നേരം പള്ളിയിലെ ഉസ്താദ് എന്നോട് വിളിച്ച് പറഞ്ഞതോ, അയ്യാലൽ ഫലാ, നീ വിജയത്തിന്റെ വഴിയിലേക്ക് വരണേ, ഏതെങ്കിലും വഴിയിൽ പെട്ടുപോയി നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന കൂട്ടുകാരന്റെ പിന്നാലെ പോയി നീ വിജയം നഷ്ടപ്പെടുത്തി കളയല്ല ചെറുപ്പക്കാരാ. നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന കൂട്ടുകാരന്റെ കൂടെ യാത്ര ചെയ്തിട്ട് നീ നിന്റെ ജീവിതത്തിലെ വിജയം നഷ്ടപ്പെടുത്തി കളയരുത്. അങ്ങനെ തുടങ്ങി ഓരോന്നും ഓരോന്നായി നിങ്ങൾ ആലോചിച്ചോളൂ. മനുഷ്യന്റെ ജീവിതത്തിലുള്ള നന്മകൾ മുഴുവനായി മനുഷ്യൻ ഓർമ്മിപ്പിക്കാനാണ് അഞ്ചു നേരം പള്ളിയിൽ നിന്ന് അള്ള പഠിപ്പിച്ചത്. നിങ്ങൾ നിസ്കാരത്തിന് വിളിക്കണം, വിജയത്തിന്റെ വഴിയെ കുറിച്ച് മനുഷ്യൻ ഓർമ്മിപ്പിക്കണം. ഏതാ വിജയത്തിന്റെ വഴി? ഖുർആൻ തന്നെ പറയുന്നു, ഈമാനുള്ള മുഅ്മിനീങ്ങൾ വിജയം കൈവരിച്ചു പോയി. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവര് നിസ്കാരത്തിൽ നല്ല ഭയഭക്തിയുള്ളവരാണ്, അല്ലാഹനെ ഭയം നിസ്കരിക്കുന്നവരാണ്. അല്ലാഹന്റെ ഖുർആനല്ലേ പറഞ്ഞത്? ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, വിജയത്തിലേക്ക് ഉസ്താദ് വിളിച്ചത്, ആ ഉസ്താദ് നമ്മൾ ഓർമ്മിപ്പിച്ചത് നമ്മൾ ആ നിസ്കാരത്തിലേക്ക് ചൊല്ലാനല്ലേ, ഒന്ന് ആത്മാർത്ഥതയോടെ നിസ്കരിക്കാനല്ലേ. എന്റെ കയ്യിൽ അങ്ങനെ പറയാനുള്ള നിസ്കാരം എവിടെ? നമ്മളെ കയ്യിൽ അങ്ങനെ പറയാനുള്ള നിസ്കാരം എവിടെ? അങ്ങനെ കാണിക്കാൻ പറ്റുന്ന നിസ്കാരം എവിടെ? നിസ്കാരം നമുക്ക് പറയാനില്ല. ആ വിജയത്തിലേക്കാണ് നമ്മൾ അഞ്ചു നേരം വിളിച്ചത്, പക്ഷേ നമ്മൾ ജനങ്ങൾക്ക് കാരുണ്യം ചെയ്യൂല. നമ്മൾ ചെയ്ത നിസ്കാരം നീ കബൂലാക്കണേ അല്ലാന്ന് അല്ലാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അല്ലാന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കുന്ന ഞാനും നീയും ജനങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നില്ല. അല്ലാന്റെ ഖുർആൻ ആദ്യം തന്നെ പറഞ്ഞത് നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള മുഅ്മിനീങ്ങൾ വിജയം കൈവരിച്ചവരാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവരാവശ്യമില്ലാത്തതിൽ ഇടപെടാൻ പോകൂല, അന്യന്റെ ഗീബത്ത് പറയാൻ അവർ പോകൂല, അയൽവാസിയുടെ കുറ്റം പറയാൻ അവർ പോകൂല, അന്യ പെണ്ണിന്റെ കൊതി ചിത്രം നോക്കാൻ അവർ പോകൂല, സിനിമ കാണാൻ അവർ സമയം ചെലവഴിക്കൂല. ഓ ഉമ്മമാരെ, മംഗലാപുരം ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, ചികിത്സയുടെ പേരിൽ അമ്പലത്തിൽ പോയി സമയം കളയുന്ന ചില ഉമ്മമാരില്ലേ? ഉമ്മമാരെ, ഹറാമാണ്, വർഗീയത പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ആവശ്യമില്ലാതെ ഏതോ അസ്മായിന്റെ പേരിൽ നടക്കുന്ന സയ്യിദോ, അസ്മായിന്റെ പേരിൽ നടക്കുന്ന മുസ്ലിയാരോ, അമ്പലത്തിൽ പോകാതെ നിങ്ങൾ സിഹർബാത്തിലാകൂല എന്ന് പറഞ്ഞതിന്റെ പേരിൽ കാണുന്ന അമ്പലങ്ങൾ കയറി ഇറങ്ങിയിട്ട് ഈമാൻ നശിപ്പിക്കുന്ന
ഉമ്മമാരി എന്നെ മജ്‌ലിസിലുണ്ടോ? ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാണ് കേട്ടോ. ഞാനിത് പറയുമ്പോ വർഗീയത പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അസ്തഗ്ഫിറുല്ലാഹ അലീം. ഞാൻ ഇന്നിവിടെ വരുമ്പോ, അതേ ഇവിടെ വരുന്നത് വളരെ ലേറ്റായിട്ടാണ്. എന്താ വരുമ്പോ ലേറ്റാകാനുള്ള കാരണം? അസ്തഗ്ഫിറുല്ലാഹ അലീം. റോഡിലൂടെ റാലിയാണ്, അതവരെ മതത്തിന്റെ ആചാരമാണ്. ഞാൻ അതിനെ കുറ്റം പറയുകയല്ല. അത് നോക്കിയിട്ട് കുറെ മുസ്ലിം സ്ത്രീകള് അവരെ സമയം കളയുകയാണ്, അവരെ ആരാധന നോക്കിയിട്ട് സമയം നഷ്ടപ്പെടുത്തുകയാണ്. ഓ ഉമ്മമാരെ, റോഡിൽ കാണുന്നതൊക്കെ കാണണം എന്ന് ചിന്തിച്ച് അതേ പള്ളിയിലേക്ക് പോലും നിങ്ങൾ ജുമാ ജമാഅത്തിന് ഇറങ്ങി പുറപ്പെടേണ്ടെന്നില്ലെന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? എന്നിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ മറയില്ലാതെ ഇറങ്ങാൻ മടിയില്ലാത്തവരായി പല പെങ്ങന്മാരും മാറിപ്പോയില്ലേ? പല സ്ത്രീകളും മാറിപ്പോയില്ലേ? ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന നമ്മൾ ആലോചിക്കണം. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആനാ നമ്മളെ പഠിപ്പിച്ചത്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് വിജയം കൈവരിച്ചവർ. രണ്ടാമത്തതോ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവരാവശ്യമില്ലാത്തത് പറയൂല, ആവശ്യമില്ലാത്തത് അവർ സംസാരിക്കൂല, ആവശ്യമില്ലാത്തത് കുറ്റം പറയൂല. വയലിന് വരുന്ന മുസ്ലിയാര് സംഘാടകരോട് വെറുപ്പ് പിടിക്കൂല. സംഘാടകർക്ക് മുസ്ലിയാർ അല്പം ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് വൈകിയാല് സംഘാടകർക്കും വെറുപ്പ് പിടിക്കൂല. ആവശ്യമില്ലാത്തത് പറയൂല. അവരാ നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങള്. എപ്പോഴും വൈകി വരുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വൈകിയത് എന്തെങ്കിലും കാരണത്തിന്റെ കാരണം, അത് എന്തെങ്കിലും കാരണത്താലാണെങ്കിൽ അവരെ കുറ്റം പറയാൻ നമ്മൾ പോകരുത്. പിന്നെ പൊരുത്ത പിടിക്കാൻ നടക്കുന്നൊരവസ്ഥക്ക് നമുക്ക് ഉണ്ടാകരുത്. ഇരിക്കട്ടെ, അള്ളാഹുന്റെ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ആവശ്യമില്ലാത്തതിൽ ഇടപെടരുത്, ആവശ്യമില്ലാത്തത് പറയരുത്. വല്ലദീനഹും ലിസ്സകാത്തി ഫഇലൂൻ, സകാത്ത് കൊടുത്ത് വീട്ടുന്നവരാകളോ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരൊരറ്റ അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കൂല, ഒരന്യ പുരുഷന്റെ മുഖത്തേക്ക് നോക്കൂല, ഒരന്യ പുരുഷനോട് ആവശ്യം സംസാരിക്കൂല, ആവശ്യമില്ലാത്തത് പറയൂല, ആവശ്യമില്ലാതെ ചാറ്റ് ചെയ്യൂല, ആവശ്യമില്ലാത്ത ബന്ധം പുലർത്തൂല, ഒരു പണിയുമില്ലാതെ. അസ്തഗ്ഫിറുല്ലാഹ അലീം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ മലപ്പുറം ജില്ലയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ചില പള്ളിയിലെ ഉസ്താദാണെന്നതിന്റെ പേരിൽ, പള്ളിയിലെ ഖാലിയാണെന്നതിന്റെ പേരിൽ, പള്ളിയിലെ ഖതീബാണെന്നതിന്റെ പേരിൽ നാട്ടുകാരൊക്കെ സലാത്ത് ചൊല്ലിപ്പിക്കാൻ ഇറങ്ങിയിട്ട് അന്യ പെണ്ണുങ്ങളും അന്യ പുരുഷന്മാരും ഇടകലരുന്ന ഗ്രൂപ്പുകൾ വാട്സപ്പിൽ ഉണ്ടാക്കിയിട്ട് സലാത്ത് ചൊല്ലിപ്പിക്കാൻ നടക്കുന്ന ചില മുസ്ലിയാന്മാരുണ്ട്, ചില ഖതീബന്മാരുണ്ട്. ഞങ്ങളെ മംഗലാപുരം ഭാഗത്തൊന്നും അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുതേ ഉമ്മമാരെ, ഏത് സലാത്തിന്റെ പേരിലാണെങ്കിലും ഏത് ദിക്റിന്റെ പേരിലാണെങ്കിലും അന്യ പുരുഷന്മാരുമായി സംസാരിക്കാനും അവരോട് അതേ അവരുമായി ഒരു ബന്ധമുണ്ടാകാനും കാരണമാകുന്ന അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് നമ്മളെ സമയം കളഞ്ഞുകൂടാ, ഹറാമിന്റെ വഴികൾ തുറന്നുകൂടാ. അസ്തഗ്ഫിറുല്ലാഹ അലീം. വല്ലാത്തൊരു ലോകം തന്നെയാണ്. അന്യ പെണ്ണുമായി ബന്ധപ്പെടാൻ ഉണ്ടാക്കുന്ന ചില വഴികൾ, സ്വലാത്തിന്റെ അതേ ഗ്രൂപ്പ്. എങ്ങനെ ഹബീബായ അസ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണോ? സ്വലാത്ത് ചൊല്ലണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത്? സ്വലാത്തിന്റെ ബഹുമാനം ഞാൻ ഈ അടുത്ത് കില്ലൂരിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വലാത്തിന് വലിയ ബഹുമാനമാണ്. നബിതങ്ങളെ സ്വപ്നം കാണാൻ തന്നെ സ്വലാത്ത് കാരണമാണ്. റബ്ബ് നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഇരിക്കട്ടെ, അതിന്റെ പേരിൽ ചില ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ചില പള്ളിയിലെ ഉസ്താദുമാരി, അതിന്റെ പേരിൽ ചില ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് പള്ളിയിലെ ഉസ്താദുമാര് ഖതീബമാരി. അത് മാത്രം പോരാ, ഭാര്യയും ഭർത്താവും ഉംറക്ക് പോയി. ഉംറ കഴിഞ്ഞു വന്നപ്പോൾ ഭാര്യന്റെ ഫോണിൽ ഒരു ഗ്രൂപ്പാണ്. എങ്ങനെ? എന്തും കഴിഞ്ഞിട്ടാ വന്നത്? ഞാൻ ഇങ്ങനെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ബാപ്പന്റെ പ്രസംഗത്തില്,
നിങ്ങളൊക്കെ ബാപ്പന്റെ പ്രസംഗം ധാരാളം കേൾക്കുന്നവരായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു ഇവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും ആ ബാപ്പനോടുള്ള സ്നേഹമാണ്. എനിക്കറിവില്ല, എനിക്കൊന്നും പറഞ്ഞു തരാനും അറിയില്ല. നിങ്ങൾ ബാപ്പന്റെ സൗണ്ടെങ്കിലും കേൾക്കട്ടെ എന്ന് മനസ്സിലാക്കി വന്നിരുന്നവരാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു ഇവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇരിക്കട്ടെ, ബാപ്പ പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉംറയുടെ പേരിൽ ടൂറടിക്കുന്ന ചില ജനങ്ങളുണ്ട്. ഞാൻ ഇത് കേട്ടപ്പോ പലപ്പോഴും വിചാരിച്ചു എന്തായിരിക്കും ബാപ്പ അങ്ങനെ പറയാനുള്ള കാരണം. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇത് പറഞ്ഞത് എത്ര വലിയ സത്യമാണ്. ഉംറയും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഭാര്യയുടെ ഫോൺ എടുത്തു നോക്കുമ്പോ ഉംറയുടെ അമീറുമായി ചേർന്ന് കൊണ്ടൊരു ഗ്രൂപ്പാണ്. എങ്ങനെ ഉംറക്ക് പോയി വന്നു നോക്കുമ്പോ ഉംറയുടെ അമീറാണ് അഡ്മിന്. എന്നിട്ടൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ആരൊക്കെയാ? അന്ന് വന്നിരുന്ന എല്ലാ സ്ത്രീകളും പുരുഷന്മാരും. നല്ല പരിപാടിയാണല്ലോ. ഉംറക്ക് പോയാ പിന്നെ മുഖവും മറക്കണ്ടാലോ, നല്ലോണം നോക്കാലോ എന്നുള്ളൊരു ധാരണയാണ്. ഇഹ്റാമിലാവുമ്പോ പിന്നെ മുഖവും മറക്കണ്ടാലോ, നല്ലോണം നോക്കിക്കളയാ. എന്നിട്ടോ ഇഷ്ടപ്പെട്ടതിനെ നോക്കി സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ പതുക്കെ പതുക്കെ ബന്ധുണ്ടാക്കാനുള്ള ചില പരിപാടി ഉണ്ടാക്കുന്ന മൂല്യന്മാരുടെ പേരിൽ നടക്കുന്ന ചില ആളുകൾ. ശരിയായ മൂല്യന്മാർ അങ്ങനെയല്ല കേട്ടോ, ശരിയായ പണ്ഡിതന്മാരങ്ങനെയല്ല. അതേ സ്ഥാനത്ത് പണ്ഡിതന്മാരുടെ വേഷം ധരിക്കുന്ന ചില ആളുകള്. ഓ ഉമ്മമാരെ, നമ്മളവരെ വലയിൽ പെട്ടു പോകരുത്. ഉംറക്ക് പോകുമ്പോ മസാല പറഞ്ഞു തന്ന ഉസ്താദല്ലേ, അവരിപ്പോ എന്നോട് ഗ്രൂപ്പിൽ എന്ത് പറയാനാ, വാട്സപ്പിൽ എന്ത് പറയാനാ എന്ന് ചിന്തിച്ചിട്ട് നമ്പർ കൊടുക്കാൻ നിൽക്കരുതേ. ഉമ്മമാരേ, നമ്പർ പാസ് ചെയ്യരുതേ ഭർത്താക്കന്മാരേ. അങ്ങനെ ഒരു ഉസ്താദിന്റെ ഗ്രൂപ്പ് നമ്മളെ ഭാര്യമാരെ ഫോണിലുണ്ടോ? ഇന്ന് തന്നെ നദി നിങ്ങൾ അതെ റിമൂവ് ചെയ്തോ, എക്സിറ്റ് അടിച്ചോ? ആരോടും ചോദിക്കേണ്ടതില്ല. ചോദിച്ചാ പറയും മസാല പറയാനാ. ഓ, എന്തൊരു ഇഖ്ലാസാണെന്ന് അറിയാം. മസാല പറഞ്ഞു കൊടുക്കാനാണ്, മസാല ചോദിക്കാനാണ്, ഉംറയുടെ വിശേഷങ്ങൾ അറിയാനാണ്. ഉംറക്ക് പോകുമ്പോ വയല് പറഞ്ഞ ഉസ്താദിനെ സൽക്കരിച്ചു വീട്ടിലേക്ക്. വീട്ടിൽ ചെന്നപ്പോൾ ഉംറക്ക് ചെന്ന ഉസ്താദ് വീട്ടിലേക്ക് അതേ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലേക്ക് എത്തിയപ്പോ ഉസ്താദിനോട് വലിയ ബഹുമാനായിരുന്നു. ആ ഉസ്താദ് വന്നിട്ട് അന്യ പെണ്ണിന് ഭക്ഷണം വിളമ്പുന്ന കാലമാണ്. എന്തൊരു ലോകാണ്. എങ്ങനെ? അതാ ഞാൻ പറഞ്ഞത്, ബാപ്പ പറഞ്ഞത് എത്ര ശരിയാണ്. ഉംറയുടെ ടൂറ് പാക്കേജ് കഴിഞ്ഞ് വന്നു. ഉംറയും കഴിഞ്ഞ് വന്നാൽ ഇനി ആ ഒരു പെണ്ണിനെ നോക്കൂല, ഒരു അന്യ പുരുഷനായിട്ട് ബന്ധപ്പെടൂല എന്നല്ലേ ചിന്തിക്കേണ്ടത്. മറിച്ച് ആ ഉംറയുടെ പേരില്, അതുപോലെ ഉംറയുടെ പേരില് നാട്ടിലേക്ക് വന്നിട്ട് ആ ഉസ്താദിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉസ്താദ് സ്വീകരിക്കുകയാണ്. ഉസ്താദ് ഭക്ഷണം ഇട്ട് കൊടുക്കുകയാണായിരിക്കും ഈ അന്യ പെണ്ണിന്. ഉംറ ചെയ്താൽ ആങ്ങളെ ആകുമോ? ഉംറ കഴിയുമ്പോഴേ കാങ്ങളയാകുമോ, പെങ്ങളാകുമോ? എന്തൊരു ലോകമാണ്. ഉമ്മമാരെ, കടുത്ത ഹറാമാണ്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലും വിട്ടുപോകണ്ട. സലാത്ത് ചെല്ലാൻ ഗ്രൂപ്പാണ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ചില സ്ത്രീകളോട് പറയുമ്പോ ഞങ്ങൾ സലാത്ത് ചെല്ലാറില്ല, ഗ്രൂപ്പ് തുടങ്ങിയപ്പോഴാ സലാത്ത് ചൊല്ലിയത് എന്ന് പറയും. ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല, സലാത്ത് ചൊല്ലിക്കോളൂ. എത്ര അധികരിപ്പിക്കുന്നുണ്ടോ മഹത്വം തന്നെ. പക്ഷേ സലാത്തിന്റെ പേരിൽ ഒരു അന്യപെണ്ണിന്റെ ഗ്രൂപ്പ് ഉണ്ടായ ഒരു അന്യപുരുഷനുമായി ഇടകലരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ഗ്രൂപ്പുകള് ഒരിക്കലും നമ്മളെ എഡ് ചെയ്തു പോകരുത്. ഒരിക്കലും നമ്മൾ അതിലുണ്ടാകരുത്. സലാത്ത് ചെല്ലേണ്ടത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും നടത്തുന്ന സലാത്ത് മജ്ലിസിലെ മതേ തങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, അല്ലെങ്കിൽ സലാത്ത് മജ്ലിസ് നടത്തുന്ന ഏതെങ്കിലും സയ്യിദന്മാരെ ബോധ്യപ്പെടുത്താനല്ല. ഇത് പറഞ്ഞതിന്റെ പേരിൽ എവിടെയെങ്കിലും സലാത്ത് മജ്ലിസ് നടത്തുന്ന സയ്യിദന്മാരുണ്ടെങ്കിൽ അവരൊക്കെ കുറ്റം പറയണം എന്നല്ല ഞാൻ പറഞ്ഞത്. സയ്യിദന്മാരെ ബഹുമാനിക്കണം, സയ്യിദന്മാരെ ആദരിക്കണം. അത് ദീനിന്റെ ശിആറാണ്. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖുല്ലാ അസ്അലുക്കും അലൈ അജ്റാ. ഞാൻ നിങ്ങളോടൊരു കാര്യവും പ്രതിഫലമായി ചോദിക്കുന്നില്ല. ഇല്ലൽ
മവദ്ദത്ത് ഫിൽ ഖുർബ, എന്റെ മക്കളോടുള്ള സ്നേഹമല്ലാതെ ഞാനൊരു കാര്യവും ചോദിക്കുന്നില്ല. അതുകൊണ്ട് തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകണം എന്നാണോ ഞാൻ പറഞ്ഞത്? അപ്പറഞ്ഞതിന് അതിങ്ങനെ അർത്ഥമില്ല. ഹറാമ് സ്വന്തം ബാപ്പ എന്നെ കൽപ്പിച്ചാലും ചെയ്യേണ്ടതില്ല, സ്വന്തം ഉമ്മ കൽപ്പിച്ചാ ചെയ്യേണ്ടതില്ല. സ്വന്തം ഉമ്മ പറഞ്ഞാൽ എന്തും കേൾക്കണം അല്ലേ? ഉമ്മ കാഫറാണെങ്കിൽ പോലും ആ ഉമ്മ പറഞ്ഞത് കഴിയേ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ പരമാവധി ചെയ്തു കൊടുക്കണം, ഇങ്ങനെയല്ലേ ഇസ്ലാം പറഞ്ഞത്? എന്നാൽ സ്വന്തം ഉമ്മ തന്നെ ഹറാമ് കൽപ്പിച്ചാ ചെയ്യേണ്ടതില്ല, കറാഹത്ത് കൽപ്പിച്ചാ ചെയ്യേണ്ടതില്ല, അല്ല വെറുക്കുന്ന ഒരു കാര്യവും ഉമ്മയും പപ്പയും പറഞ്ഞാൽ ചെയ്യേണ്ടതില്ല. പിന്നല്ലേ സയ്യിദ് പറഞ്ഞാ ചെയ്യല്, സയ്യിദ് പറഞ്ഞാലും ചെയ്യേണ്ടതില്ല, അങ്ങനെ സയ്യിദന്മാരൊന്നും ഇല്ല, ഇല്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇരിക്കട്ടെ, അപ്പൊ ഏത് സ്വലാത്ത് മജ്‌ലിസിന്റെ പേരിലാണെങ്കിലും ഏത് സ്വലാത്തിന്റെ പേരിലാണെങ്കിലും ഏത് നസീഹത്തിന്റെ പേരിലാണെങ്കിലും വയല് കേൾക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ്, അതിലും വയല് കേൾക്കാനാണെന്ന പേരിൽ അന്യ പുരുഷനും അന്യ സ്ത്രീകളും ഒന്നിച്ച്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, നൂറ് കണക്കിന് കാരണങ്ങൾ. കാരണങ്ങൾ കേട്ട് നോക്കിയാൽ നല്ല കാരണങ്ങളാ. വയല് കേൾക്കാനാണ്, സലാത്തി എല്ലാനാണ്, വയല് കേൾപ്പിക്കാനാണ്. യൂട്യൂബ് കയറിയാൽ കിട്ടാത്ത വയലുണ്ടോ? ഇപ്പോ അതിന് ഗ്രൂപ്പിന്റെ ആവശ്യമുണ്ടോ? ഇതിന്റെ പേരിൽ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ, മന്യ പുരുഷന്മാരുമായി കടൽ ഇടകലരാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്ന ചില ആളുകൾ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അത് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചവരാണ്. ആരാണ് മുഅ്മിനീങ്ങൾ എന്നാ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, അതാ ഖുർആൻ നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നത്. നിസ്കാരത്തിൽ ഖുശൂഉള്ളവരാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാണ്, പിന്നെയോ ആവശ്യമില്ലാത്തതിൽ ഇടപെടാത്തവരാണ്, സക്കാത്ത് കൊടുത്ത് വീട്ടുന്നവരാണ്. അവരുടെ ബന്ധങ്ങളോ ഹലാലായ നിലക്കല്ലാതെ അവരതേ പറയതേ പറയാൻ പറ്റാത്ത അവയവങ്ങളെ അവര് ചെലവഴിക്കൂല്ല, അവര് ഔറത്തിന്റെ സുഖങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുമ്പോൾ അല്ലാ അനുവദിച്ചതിലല്ലാതെ അവര് ചെലവഴിക്കൂല്ല. ഈ ഒരു നല്ല ബോധത്തോടുകൂടെയാകണം നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു ഓർമ്മയാണ് അഞ്ചു നേരം പള്ളിയിലെ ഉസ്താദ് നമ്മൾ ഓർമ്മിപ്പിച്ച് പറയുന്നത്, ഈ വഴി നടന്ന മഹാന്മാരായ സ്വാലിഹീങ്ങൾ നടന്ന വഴിയിലേക്ക് മടങ്ങി വരണേ ജനങ്ങളേ. ആ വഴിയിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വിജയമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഇയാളോട് ചോദിച്ചു, അഞ്ചു നേരം ഈ വിജയത്തിലേക്ക് എന്നെയും നിങ്ങളെയും വിളിച്ചിട്ട് ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ലല്ലോ. പറഞ്ഞത് മറന്നുപോയോ? അഞ്ചു നേരം പള്ളിയിൽ ഉസ്താദ് വിജയത്തിന്റെ വഴിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് ആ വഴി മറന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയത് കൊണ്ട് തന്നെ നമ്മൾ പറയാണ്, ഇന്നത്തെ ദിവസവും ഒരുപാട് തെറ്റ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലാഹു ഓർക്കാതെ ഞാൻ രക്ഷപ്പെടൂല. ഈ വിശ്വാസമുള്ള ഞാനും നിങ്ങളും സ്വന്തം ഭാര്യയ്ക്ക് വിട്ടുവീ ചെയ്യൂല എന്നിട്ട് അല്ലാഹു ഓർക്കണമെന്ന് പ്രതീക്ഷിക്കുക, സ്വന്തം ഭർത്താവിന് വിട്ടുവീ ചെയ്യൂല അല്ല പൊറുക്കണമെന്ന് പ്രതീക്ഷിക്കുക, സ്വന്തം മക്കൾക്ക് പുറത്തു കൊടുക്കൂല, മകനിക്ക് ചെറിയ വീഴ്ച പറ്റിപ്പോയി, സ്വാഭാവികമല്ലേ, മനുഷ്യനല്ലേ, മനുഷ്യർക്ക് എപ്പോഴും വീഴ്ച പറ്റൂലേ. നിങ്ങൾ നോക്ക്, മഹാനായ അബുൽ അംബിയാ നബിയുല്ലാഹി, അബുൽ ബഷർ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, എന്തിന്റെ പേരിലാ സ്വർഗത്തു നിന്ന് പുറത്തേക്ക് വരേണ്ടി വന്നത്? മറവിയുടെ കാരണത്താലാണ്. ഇതുപോലെ ചിലപ്പോ മറവിയുടെ കാരണത്താൽ ചിലപ്പോൾ ഭാര്യയെ വിളിച്ചിട്ടുണ്ടാകാം, ഉമ്മനെ വിളിക്കാൻ അന്ന് മറന്നുപോയിട്ടുണ്ടാകാം. അങ്ങനെ വിചാരിക്കാൻ കഴിയണം ഉമ്മമാർക്ക്, മനസ്സിലായോ? അതുകൊണ്ട് ഇന്ന് മുതൽ ഇനി ഭാര്യനെ വിളിച്ചാൽ മതി, ഉമ്മാനെ വിളിക്കണ്ടെന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല, വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ആളുകള് വീട്ടിൽ വിളിക്കുമ്പോ പരമാവധി പകലിലാണ് വിളിക്കുന്നതെങ്കിൽ, പകലിലാണ് ഫോൺ ചെയ്യുന്നതെങ്കിൽ പരമാവധി ഉമ്മാന്റെ ഫോണിൽ വിളിച്ചിട്ട് ഭാര്യ കൊടുക്കാൻ പറയണം. രാത്രിയിൽ നിങ്ങൾ വിളിച്ച് സംസാരിക്കാൻ സല്ലവിക്കുകയും ബോള ഫോണിൽ വിളിച്ചോളെ. അതേ സ്ഥാനത്ത് പകലിലാണ് വിളിക്കുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ ഉമ്മാന്റെ ഫോണിൽ വിളിച്ചിട്ട് ഭാര്യ കൊടുക്കാൻ പറയണം. എന്തിനാ? ഉമ്മ ഫോൺ എടുത്തിട്ട് ഉമ്മാനോട് വിശേഷമൊക്കെ ചോദിച്ചിട്ട് ആ ഭാര്യനോട് വിശേഷം ചോദിക്കേണ്ടത്? ഉമ്മനോട് വിവരങ്ങളൊക്കെ അറിഞ്ഞതിന്റെ ശേഷമാണ് ഭാര്യനോട് വിവരങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത്? എന്തിനാ? അത് ഉമ്മാന്റെ പൊരുത്തം കിട്ടാൻ നല്ലതാണ്. അപ്പോഴേക്ക് എവിടുന്ന ആ പൊരുത്തക്കേട് വരല് മൊയ്യാരേ? അത് ഉമ്മ
ഉമ്മാന്റെ സ്നേഹം നമുക്കറിയാത്തതുകൊണ്ടാ, ഉമ്മ നമുക്ക് തന്ന സ്നേഹത്തെ കുറിച്ച് നമുക്കറിയാത്തത് കൊണ്ടാ. ആ ഉമ്മയുടെ സ്നേഹം അറിയണമെങ്കിൽ അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് ആഫിയത്ത് ഏറ്റു കൊടുക്കട്ടെ. ഇന്ന് വാലിന് വരാത്ത ഉമ്മ, മസലൻ ഒരു ഉദാഹരണം പറയുന്നു, നിങ്ങളെ സദസ്സിൽ നിങ്ങളെ കൂടെ വാലിന് വന്നിട്ടില്ല, ആ ഉമ്മ വീട്ടിലാണ്. എന്നാ ആ ഉമ്മ ഇന്ന് നിങ്ങളെ വരവും കാത്തു ഉറങ്ങാതെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും. ഭാര്യ ചിലപ്പോ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം, പക്ഷേ ഉമ്മക്ക് ഉറക്കം വരൂല. എന്റെ കാരണം മകനോടുള്ള സ്നേഹമാണ്. ഞാനിവിടെ വരുമ്പോ എന്റെ ഉമ്മ എത്ര വട്ടമാ എന്നെ വിളിച്ചു നോക്കുന്നത്, ഇത്രയും ദൂരെ യാത്ര ചെയ്യുമ്പോ ഉമ്മ വിളിച്ചിട്ട് എവിടെ എത്തിയത് ചോദിക്കുന്നു, എപ്പോഴെത്തൂന്ന് ചോദിക്കുകയാണ്. ഈ പ്രസംഗത്തിന്റെ ഇടയിലും ഉമ്മാന്റെ മിസ് കോളാണ്. ഉമ്മയുള്ള ഉമ്മക്കുള്ള സ്നേഹമാണ്, ആ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. ഒരു ദിവസം ഭാര്യക്ക് വീട്ടിൽ വരുമ്പോഴേക്ക് പിന്നെ അതുവരെ വിളിച്ച ഉമ്മാനെ വേണ്ട, അതുവരെ എപ്പോഴും ഉമ്മനെ വിളിക്കും, ഉമ്മനോട് എല്ലാ വിഷയങ്ങളും പറയും, ഉമ്മാക്കെന്താ വേണ്ടത് എന്ന് ചോദിക്കും. ഒരു ദിവസം ആ ഉമ്മ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഭാര്യനെ സെലക്ട് ചെയ്തിട്ട് കെട്ടിച്ചു തന്നു നോക്കുമ്പോ പിന്നെ ഉമ്മാനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ആ ഭാര്യയുടെ മന്ത്രം കേൾക്കുമ്പോ ഉമ്മാനോട് വെറുപ്പാണ്. എന്താ കാരണം? ചെറുപ്പത്തിൽ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന ഉമ്മ തലയിലെ മുടി നരച്ചു പോയി, ശരീരത്തിലെ തൊലി ചുളിച്ചു പോയി, ഉമ്മക്ക് പഴയതുപോലെ കഴിയുന്നില്ല. അപ്പൊ ആ ഉമ്മ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, ഞാൻ എത്ര അധ്വാനിച്ച് വളർത്തിയ മോനാ, ആ മോന്റെ ഭാര്യ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമെന്ന പ്രതീക്ഷയിൽ മോളോട് കറി വെക്കാൻ പറയുമ്പോ ആ ഭാര്യ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളെ ഉമ്മ എന്നെ ഇവിടുത്തെ സ്റ്റഫാക്കിയിരിക്കുകയാണ്, എന്നെ അടുക്കളക്കാരിയാക്കിയിരിക്കുകയാണ്. അപ്പോഴേക്ക് പിന്നെ ഉമ്മയുമായി പടങ്ങിപ്പോയി, എന്റെ ഭാര്യനെ സ്റ്റഫാക്കി കളഞ്ഞു, അതുവരെ ഭക്ഷണം തന്ന സ്റ്റഫാ ഉമ്മ, അതുവരെ നിനക്ക് ആവശ്യമുള്ളതൊക്കെ തന്ന്. എത്രത്തോളം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എന്റെ ഉമ്മ ഈ കഴിഞ്ഞ ദിവസം ഞാനും എന്റെ വാപ്പയും എന്റെ ഒരു പെങ്ങളും മാത്രമേ ഉമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അപൂർവത്തിൽ അപൂർവമാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടുതൽ. ഒരു ദിവസം വീട്ടിൽ ഉച്ചക്ക് ഉപ്പ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ ഉമ്മനോട് പറഞ്ഞു, ആരുമില്ല, നല്ലൊരവസരാണ് ഉപ്പന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാല് നല്ലൊരവസരാണ്, നിങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറയാണ്, വേണ്ട, നിങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ മതി എനിക്ക്. എന്തൊരു സ്നേഹമാ, നമ്മളൊക്കെ ഭക്ഷണം കഴിച്ച് അവസാനം മാത്രമേ ഉമ്മന്റെ കാര്യം ഉമ്മ ആലോചിക്കുള്ളൂ. ഞാനുമ്മനോട് പറഞ്ഞു, അങ്ങനെയല്ല, ഇത് വലിയൊരു അവസരമാണ്, നഷ്ടപ്പെടുത്തി കളയരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങനെ കഴിച്ചതായി ചരിത്രത്തിലുണ്ട്. ഉമ്മ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാപ്പനോട് പറഞ്ഞപ്പോ ബാപ്പ വിളിച്ച് ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കട്ടെ, ഞാനിതെന്തിനാ പറഞ്ഞത്? ആ സമയത്തും ഉമ്മ ചിന്തിക്കുന്നത് മക്കൾക്കും ഭർത്താവിനും ഭക്ഷണമില്ലാതെ ആയി പോകുമോ, നിങ്ങൾ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാന്നാ ഉമ്മ പറയുന്നത്, എനിക്ക് ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട്, എന്നിട്ടും ആ ഉമ്മ എന്നെ മറന്നിട്ടില്ല. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ നോക്കിയാൽ ഓരോരുത്തർക്കും അനുഭവങ്ങളാണ്. ആ ഉമ്മമാരുടെ വയറ്റിൽ ഭക്ഷണം ഇറങ്ങുന്നില്ല. നമ്മളോ, നമ്മള് ഭാര്യ ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ അതിന്റെ പേരില് ഭാര്യ ദുബായില് വിളിച്ചു പറഞ്ഞു, എന്നെ സ്റ്റഫാക്കുകയാണ്, എന്നെ അടുക്കളയിൽ ഇരുത്തി കളഞ്ഞു. അന്ന് ഉമ്മക്ക് ക്ഷീണായിട്ട് അടുക്കളയിൽ കൂടിയില്ല. ഇതിന്റെ പേരിൽ ഉമ്മയുമായി പിണങ്ങുകയാണ്. പിന്നെ ഭാര്യന്റെ ഫോണിലേ വിളിക്കൂ, ഉമ്മാന്റെ ഫോണില് വിളിക്കൂല. അങ്ങനെ ആയി പോകരുതേ ചെറുപ്പക്കാരി. ഉമ്മാന്റെ ഫോണിൽ വിളിച്ചിട്ട് ഭാര്യക്ക് ഫോൺ കൊടുക്കാൻ പറയണം. ഉമ്മക്ക് സ്നേഹം കൊടുത്താ പോരാ, മറിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് എന്ന് കല്യാണത്തിന് ശേഷം ബോധ്യപ്പെടുത്തണം. അങ്ങനെയാ, കല്യാണം വരെ നിങ്ങൾ സ്നേഹം കൊടുത്താ മതി, ബോധ്യപ്പെടുത്തണ്ട. കല്യാണം കഴിഞ്ഞാ പിന്നെ ഉമ്മാനെ ബോധ്യപ്പെടുത്തണം. അതെങ്ങനെ? പരമാവധി ഉമ്മനെ മുന്നിൽ വെക്കണം. ഒരു കുപ്പായം വാങ്ങുമ്പോ ഉമ്മനെ വിളിച്ച് ചോദിക്കണം, ഭാര്യക്ക് കുപ്പായം വാങ്ങുന്നുണ്ടാവും, നിങ്ങൾക്ക് വാങ്ങട്ടെ എന്നല്ലേ ചോദിക്കേണ്ടത്? ഉമ്മാക്ക് കുപ്പായം വാങ്ങട്ടെ എന്ന് ചോദിക്കുക. എന്നാണ്ട് ഓക്ക് വാങ്ങുമ്പോ മാത്രം ഉമ്മാനെ ഓർമ്മ അങ്ങനെ ആകരുത്. വാങ്ങുമ്പോ ചോദിക്ക, ഓക്ക് ഉപ്പായത്തിന്റെ ആവശ്യമുണ്ടോ ഉമ്മാ എന്ന് ഉമ്മാനോട് ചോദിക്കണം. അത് ഉമ്മാക്ക് വലിയ സന്തോഷമാ. ആ ഉമ്മയാ നിന്നെ വളർത്തിയതെന്ന ബോധം വേണം.
ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഞാനിത് പറയുമ്പോൾ, ആ ദിവസം ഉമ്മയോട് പറയുമ്പോ എന്റെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് മോനെ, ഇന്നും ഞാൻ എന്റെ ഉമ്മയെ ഓർത്തു പോയിട്ടുണ്ട്. അതേ ഉമ്മയുടെ മാതാവ് കബറിലാണ്. അങ്ങനെ പലരുടെയും ഉമ്മമാര് കബറിലുള്ളവരുണ്ട്. അല്ലാഹുവിനൊക്കെ കബറിടം നീ സ്വർഗ പൂന്തോപ്പാക്കണേ അല്ലാഹ്, നീ വിശാലത നൽകണേ അല്ലാഹ്. അറിവ് കേടുകൊണ്ട് ആ ഉമ്മമാരോട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് അവരെ കബറിൽ നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുത്ത് അവർക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഉമ്മക്ക് പൊരുത്തം കൊടുക്കണം. ഉമ്മമാര് മക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം, ബാപ്പമാര് മക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം, മക്കള് ബാപ്പമാർക്ക് വിട്ടുവീഴ്ച ചെയ്യണം. ഇരിക്കട്ടെ, അങ്ങനെ പരസ്പരം നല്ല വിട്ടുവീഴ്ചയുള്ളവരാകണം. പരസ്പരം കടുംപിടുത്തവും വാശിയുമായി നമ്മളെ ജീവിതം കഴിച്ചു കൂട്ടിക്കൂടാ. അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷിക്കുന്ന അടിമ, അല്ലാഹ് പൊറുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അടിമ, അവനെപ്പോഴും അവനിലേക്ക് മനസ്സ് തിരിച്ച് അവനെതേ ജനങ്ങൾക്കും കാരുണ്യം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്ന അടിമ, അവൻ ജനങ്ങൾക്കും അതേ നല്ല റഹ്മത്തുള്ളവനാകട്ടെ. ഇരിക്കട്ടെ, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ മജ്ലിസുകളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസുകളായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആരെങ്കിലും നരകത്തിന്റെ അദാബിനെ കുറിച്ച് ഏതെങ്കിലും അവിശ്വാസികൾ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതിരിക്കൂല. ഇത് പറഞ്ഞിട്ടല്ലാന്റെ റസൂൽ നിർത്തിയില്ല. ലൗ യഅലമുൽ മുഅ്മിനുമാ ഇൻദല്ലാഹി മിനൽ ഉഖൂബാ, ഏതെങ്കിലും മുഅ്മിനീങ്ങൾ അല്ലാന്റെ അടുക്കലുള്ള ശിക്ഷയെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, അവന്റെ ശിക്ഷയെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, മാ തുമിഅ ബിജന്നതിഹി അഹദ്, മുഅ്മിനീങ്ങൾ സ്വർഗത്തെ കുറിച്ച് അവരെ ജീവിതത്തിൽ ആഗ്രഹിക്കൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നരകത്തെ കുറിച്ച് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നല്ലവണ്ണം അറിയുന്ന ഒരു മുഅ്മിന്, ആ മുഅ്മിന് ഒരിക്കലും സ്വർഗത്തെ പ്രതീക്ഷിക്കൂല, സ്വർഗത്തെ ആഗ്രഹിക്കൂല, സ്വർഗത്തെ ആശിക്കൂല. ശരിക്ക് കേൾക്കണം, ശരിക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് നിർത്തിയില്ല റസൂലുള്ള. പിന്നെയും പറയാണ്, ലോ യഅലമുൽ കാഫിറു മാ ഇൻദല്ലാഹി മിനർ റഹ്മാ, ഏതെങ്കിലും അവിശ്വാസി ഉണ്ടെങ്കിൽ അവനെങ്ങാനും അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, അവനെങ്ങാനും അല്ലാഹുവിന്റെ പാപമോക്ഷത്തെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, അവൻ പുറത്തു കൊടുക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ, മാ ഖദിത മിൻ ജന്നതിഹി അഹദ്, അവൻ സ്വർഗത്തിൽ നിന്നും ആശ മുറിയുന്നവനുമാകൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനസ്സിലായോ? സ്വർഗത്തെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന അടിമ, മുഅ്മിനാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് അറിയാമെങ്കിൽ, നരകത്തിന്റെ ഭയാനതയെ കുറിച്ച് അറിയാമെങ്കിൽ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ അവൻ സ്വർഗത്തെ കുറിച്ചല്ല ആലോചിക്കുക, അവനെപ്പോഴും ചിന്തിക്കും അല്ലാഹുവേ നിന്റെ അദാബിൽ നിന്നൊരു മോക്ഷം വേണം. അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് ശരിക്കൊരു ബോധമുള്ളവനാണെങ്കിൽ അവനെപ്പോഴും അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലാ നിന്റെ അദാബിൽ നിന്നൊരു രക്ഷ വേണം അല്ലാ. ഇനി ഏതെങ്കിലും ഒരടിമ അവൻ കാഫിറാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരെയാകാൻ പോകൂല. അവൻ കാഫിറാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് അറിയാമെങ്കിൽ അവൻ സ്വർഗം പ്രതീക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര വിശാലമാണ് റബ്ബിന്റെ റഹ്മത്ത്. അവിശ്വാസികൾ പോലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ നേരെ സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കൂല. വിശ്വാസമില്ലാത്തവനാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചെങ്കിൽ അവനിക്ക് അവസാനം ഈമാനെ കിട്ടാൻ ആ ഒരൊറ്റ പ്രതീക്ഷ മതി. നബി മുഹമ്മദു റസൂലുള്ളാഹി മറ്റൊരു ഹദീസ് കാണാം. അള്ളാഹുവിന് അതേ നൂറോളം കാരുണ്യമുണ്ട്. അൻസല മിൻഹാ റഹ്മതം വാഹിദത ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയാണ്, ഭൗതിക ലോകത്തെ ജീവിക്കുമ്പോ അതേ ജനങ്ങൾ പരസ്പരം മനുഷ്യന്മാർക്കിടയിൽ കാരുണ്യം കാണിക്കുന്നില്ലേ, ജിന്നുകൾ പരസ്പരം കാരുണ്യം കാണിക്കുന്നില്ലേ, മൃഗങ്ങൾ പരസ്പരം കാരുണ്യം കാണിക്കുന്നില്ലേ, അങ്ങനെ ഭൗതിക ലോകത്ത് കാണുന്ന സർവ കാരുണ്യങ്ങളും അള്ള പടച്ച നൂറ് കാരുണ്യങ്ങളിൽ ഒരൊറ്റ കാരുണ്യം മാത്രമേ അള്ള ഇറക്കിയിട്ടുള്ളൂ. അതിന്റെ കാരണത്താൽ അതിന്റെ പേരിൽ അവർ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നു. പരസ്പരം ആ ഒരൊറ്റ കാരേ റഹ്മത്തിന്റെ കാരണത്താൽ അവരെ റഹ്മത്ത് ചെയ്യുന്നു. വബിഹാ തഅതിഫുൽ വഹ്ശു അലാ വലദിഹാ. മൃഗങ്ങൾ പോലും കാണിക്കുന്ന കാരുണ്യം അത് അല്ലാഹ് ഇറക്കിയ ഒരറ്റാതെ നൂറിലുള്ള ഒരു റഹ്മത്തിന്റെ കാരണത്താലാണ്. എന്നാൽ അല്ലാഹ് 99 കാരുണ്യത്തെ മാറ്റി വെച്ചിരിക്കുന്നു. വഅഖറല്ലാഹു 99 റഹ്മാ. എവിടെയെങ്കിലും വായിച്ച ഹദീസ് അല്ല കേട്ടോ, മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലോകത്ത് ആദ്യമായി ഇമാനുള്ള മുസ്ലിമീങ്ങളെ എണ്ണുന്ന ഗ്രന്ഥം ഖുർആനാണ്. രണ്ടാമത്തത് ഇമാം ബുഖാരിയുടെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ബുഖാരിയാണ്. മൂന്നാമതായി എണ്ണുന്നത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ മുസ്ലിമാണ്. ആ മുസ്ലിമിലുള്ള ഹദീസ് ആ പറഞ്ഞത് 99 മാറ്റി വെച്ചിരിക്കുന്നു. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നേറ്റു നിന്നാലും ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് വരണം. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ. അല്ലാഹ് റബ്ബേ ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ മജ്ലിസുകളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസുകളായി നീ ഒന്ന് സ്വീകരിക്കണേ. അല്ലാഹ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, യർഹമു ബിഹാ ഇബാദുഹു യൗമൽ ഖിയാമാ. ഭൗതിക ലോകത്ത് ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ് മനുഷ്യൻ പരസ്പരം നീ റഹ്മത്ത് മുഴുവനും ചെയ്യുന്നതെങ്കിൽ അല്ലാഹ് പിന്തിച്ചു വെച്ചിരിക്കുന്നത് 99 റഹ്മത്താണ്. എവിടെ കാണുന്നല്ലേ എന്റെ ആഖിറത്തിലെ വിജയത്തിന് എനിക്ക് റഹ്മത്ത് ചെയ്യാനാണ്. നമുക്ക് നാളെ പാരത്രിക ലോകത്തെ വിജയം തരാൻ റഹ്മത്ത് ചെയ്യാനാണ്. നമ്മളെ വിജയം ഏറ്റവും ശരിയായ വിജയം ഭൗതിക ലോകത്ത് SSLC പാസ്സാകലോ, ഭൗതിക ലോകത്ത് +2 പാസ്സാകലോ, ഭൗതിക ലോകത്ത് ഡിഗ്രി കിട്ടലോ, ഭൗതിക ലോകത്ത് ഡോക്ടർ ആകലോ, ഡോക്ടറേറ്റ് കിട്ടലോ അല്ല വിജയം. ശരിയായ വിജയം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഡോക്ടറേറ്റ് ആ ഉമ്മമാരെ, സ്വർഗത്തിലെ വിജയം ആ ഉമ്മമാരെ. ആ വിജയത്തിന് വേണ്ടി റബ്ബ് മാറ്റി വെച്ചത് 99 റഹ്മത്താണ്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, ഹബീബായ നബിതങ്ങൾ പറഞ്ഞതായി ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാ സയ്യിദുനാ അബൂ ഹുറൈറ
റളിയല്ലാഹു സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മാനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു. അതേ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹദിയാണ്. ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹദിയാണ് മഹദി സയ്യിദത്തിന ബീവി ആയിഷ റളിയല്ലാഹു അൻഹയിരിക്കട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹ് നിന്റെ കാരുണ്യം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹ് മഹാനായ തങ്ങൾ അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും. അല്ലാഹ് ഞങ്ങളെ ഈ മജ്‌ലിസും ഞങ്ങളെ സർവ മജ്‌ലിസുകളും നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ. അല്ലാഹ് എന്നാ അല്ലാഹന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഒരു ഈമാനുള്ള മുഅ്മിനെ അവൻ സ്വർഗത്തിൽ ആഗ്രഹിക്കൂല, അവൻ സ്വർഗത്തെ ആശിക്കൂല, അവൻ സ്വർഗത്തെ കൊതിക്കൂല. എന്തേ കാരണം? അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് അങ്ങറിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഇഖാബിനെ കുറിച്ച് അങ്ങറിഞ്ഞാൽ മരണത്തോട് അവന്റെ ഇഖാബ് തുടങ്ങിപ്പോയില്ലേ? ഈമാനില്ലാത്തവൻ മരിക്കുന്നത് വലിയ വെപ്രാളത്തോടുകൂടെ അല്ലേ? അല്ലാഹ് ഞങ്ങളെ ആക്കിബത്തിനെ നീ നന്നാക്കി തരണേ. അല്ലാഹ് മരിക്കുന്ന സമയത്ത് കാബില ഈമാനോടെ മരിപ്പിക്കണേ. അല്ലാഹ് ജനങ്ങൾക്ക് വയല് പറഞ്ഞു കൊടുത്ത് ജനങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടി വയലിന്റെ മജ്‌ലിസിൽ വന്ന് പ്രസംഗിച്ചിട്ട് അവസാനം സ്വന്തം കാര്യത്തിൽ വലിയ ബേജാറിലായി പോകുന്ന രംഗം നീ ഞങ്ങൾക്ക് തരല്ല. അല്ലാഹ് ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ലെങ്കിലും നല്ല തെറ്റെയ്യാത്ത കൈകളുള്ള ചെറിയ പിഞ്ചു പൈതലുകൾ നിന്നിലേക്ക് കൈ ഉയർത്തിയിട്ടുണ്ട്. നീ ഞങ്ങളെ കൈ കബൂലാക്കണേ. അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ചൊരു മുഅ്മിനെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അവൻ സ്വർഗത്തിനെ തന്നെ ആഗ്രഹിക്കൂല. അവനെപ്പോഴും ആ നരകത്തിൽ നിന്നും അദാബിൽ നിന്നും മോചനം കിട്ടണമെന്നാ ചിന്തിക്കുന്നത്. അതല്ലേ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്? നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. മഹാനായ അല്ലാഹു റളിയല്ലാഹു ഒരു ദിവസം അദാ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെറിയ പദവിയുള്ള ആളല്ല കേട്ടോ മഹാനായ അല്ലാഹു റളിയല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുത്തുകാരനാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുത്തുകാരനാണ്. അത് എഴുത്തറിയാത്തത് കൊണ്ടല്ല, റസൂലുള്ളാഹിക്ക് എഴുത്തറിയാത്തത് കൊണ്ടല്ല. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ചില നേതാക്കളുടെ പേരിൽ ഫേസ്ബുക്കാണ്, അതിലെന്തെങ്കിലും വീഴ്ച വരുമ്പോഴേക്ക് നമ്മൾ ബേജാറാകരുത്. അത് ഉസ്താദുമാരെ ഫേസ്ബുക്ക് കാണുന്നത് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഉസ്താദുമാരെ പേരിൽ ചിലപ്പോൾ ഫേസ്ബുക്കിൽ ഐ ഡി ഉണ്ടാകാം, അവർ പലതും പോസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. അത് നോക്കിയിട്ട് ഉസ്താദ് എന്തിനാ അങ്ങനെ പോസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കാൻ പോകണ്ട. അത് ചിലപ്പോൾ നോക്കി നടത്തുന്ന ചില ആളുകൾ ഉണ്ടായേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടറിയാത്തത് കൊണ്ടല്ല. എന്നാലും റസൂലുള്ളാഹി ഒരുപാട് എഴുത്തുകാരുണ്ടായിരുന്നു ഇരിക്കട്ടെ. ആ കൂട്ടത്തിൽ എഴുത്തുകാരനാണ് മഹാനായ ഹംസ റളിയല്ലാഹു. വലിയ മഹാനാണ്, സഹാബത്ത് മുഴുവനും മഹാന്മാരാണെന്നതിന് വലിയ തെളിവല്ലേ? നബി തങ്ങൾ പറഞ്ഞത് എന്നാള് എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ് കേട്ടോ. ആ നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്താ? നക്ഷത്രം നോക്കാൻ അറിയുന്ന ഒരാൾ വഴി നോക്കിയിട്ട് പോയാൽ, നക്ഷത്രം നോക്കിയിട്ട് വഴി തെളിയിച്ചാൽ, ഇന്നത്തെ പോലെ ഗൂഗിളുള്ള കാലമല്ലല്ലോ പഴയ കാലം, ആ നക്ഷത്രം നോക്കിയിട്ടാണ് അവർ യാത്ര തിരിക്കുന്നത്. നക്ഷത്രം നോക്കിയിട്ട് യാത്ര ചെയ്താൽ പേച്ച് പോകൂല. ഇതുപോലെ അല്ലത് എന്റെ പ്രിയപ്പെട്ട അനുചരന്മാർ എന്റെ സഹാബത്ത്, അവര് നിങ്ങൾ ആരെ പിന്തുടർന്നാലും ഏത് നക്ഷത്രങ്ങളെ പിന്തുടർന്നാലും നിങ്ങൾ പേച്ച് പോകൂല, നിങ്ങൾ വഴിപഴക്കൂല. ആ നിലക്ക് മഹത്വമുള്ളവരാ സഹാബത്ത്. ഇത് ഹദീസാണെന്ന് ഖുർആനിൽ നിന്ന് വേണോ? അല്ലാഹ് അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടു ഖുർആൻ പറയുന്നത്. എന്നെ കാരണം അവരല്ലാഹനെ കൊണ്ട് തൃപ്തിപ്പെട്ടവരാണ്. അതുകൊണ്ട് അല്ലാഹ് അവരെയും തൃപ്തിപ്പെട്ടിരിക്കും പറഞ്ഞത്. ആ സഹാബത്തിൽപ്പെട്ട മഹാനല്ലേ മഹാനായ ഹംസ
റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്നിറങ്ങി അവിടുന്ന് പറയാണ് ലഖിയനി അബൂബക്കർ റളിയല്ലാഹു എന്റെ മഹാനായ സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു കണ്ടു ഫഖാല എന്നെ കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കാണ് ഫകൈഫ അൻത യാ ഹല്ലലാ എന്തൊക്കെയാ വിശേഷം ഹല്ലലാന്ന് ചോദിച്ചപ്പോ ഖാല ഫഖുൽതു നബിയേ ഖാല ഫഖുൽതു ഞാൻ അങ്ങ് പറഞ്ഞു നാഫഖ ഹല്ലലാ നാഫഖ ഹല്ലലാ നാഫഖ അല്ലലാ ഓ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഇത് മാത്രം ക്ലിപ്പാക്കിയിട്ട് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കരുത്. ഞാൻ പ്രത്യേകം പറയാണ്, ഹബീബായ നബി തങ്ങളെ സഹാബിയല്ലേ ഹല്ലല റളിയല്ലാഹു അവിടുന്ന് പറയാണ് നാഫക ഹല്ലല അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ അതേ ഞാൻ മുനാഫിഖായി പോയി, ഞാൻ കാപട്യം ചെയ്തവനായി പോയി, എന്നെ കാരണം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോ സുബ്ഹാനല്ലാഹ് മാ തഖൂൽ എന്താ ഹല്ലലാ നിങ്ങൾ പറയുന്നത്, മുനാഫിഖായിന്നോ എന്താ നിങ്ങൾ പറയുന്നത്. കാല കുൽത്തു ഞാൻ പറഞ്ഞു നക്കൂനു ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദക്കിറുനാ ബിന്നാരി വൽ ജന്നാ ഓ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ലോകത്തിന്റെ നേതാവായ ഹബീബ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസിൽ നമ്മൾ ഇരിക്കുമ്പോ യുദക്കിറുനാ ബിൽ ജന്നാ യുദക്കിറുനാ ബിന്നാർ നമ്മളുടെ നരകത്തെക്കുറിച്ച് ഹബീബായ നബി തങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, നബി തങ്ങൾ നമ്മളെ നരകം കൊണ്ട് ഓർമ്മിപ്പിക്കുന്നു, സ്വർഗം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു. നബി തങ്ങൾ ഇങ്ങനെ നരകത്തെ കുറിച്ച് പറയുമ്പോ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ നമ്മളെ കണ്ണുകളൊക്കെ കണ്ണുനീര് കൊണ്ട് ചിലപ്പോ നിറഞ്ഞിട്ടുണ്ടാകാം. നരകത്തെ കുറിച്ച് പറയുമ്പോ സ്വർഗത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോ അതിനു വേണ്ടിയുള്ള ത്യാഗങ്ങളെ കുറിച്ച് പറയുമ്പോ ഓ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ നമ്മളെ കണ്ണു നിറഞ്ഞു പോയി, എന്നാ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയാലോ അതെ നമ്മളങ്ങ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നങ്ങ് പുറത്തേക്ക് ഇറങ്ങുമ്പോ അതേ നബിതങ്ങളെ വയത് കേട്ടിട്ട് കരഞ്ഞിട്ട് പോയവരാണെങ്കിലും ഭാര്യമാരടുക്കലെത്തുമ്പോൾ മക്കളടുക്കലേക്ക് എത്തുമ്പോൾ ദുന്യവീയമായ പല ചർച്ചകളും നമ്മൾ നടത്തുന്നു, ദുന്യവീയമായ പല കാര്യങ്ങളും നമ്മൾ പറയുന്നു. ഫനസീന കസീറാ നബിതങ്ങളടുക്കൽ നിന്ന് നരകത്തെ കുറിച്ച് ഓർമ്മിച്ച് കരഞ്ഞ കണ്ണിനീരുമായി നബിതങ്ങളുടെ അടുക്കൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളങ്ങ് വീട്ടിലേക്ക് എത്തുമ്പോ നമ്മളെ നരകം മറന്നുപോയി അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, സ്വർഗം മറന്നുപോയി അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, ഭാര്യനെ കിട്ടിയപ്പോ മക്കളെ കിട്ടിയപ്പോ നമ്മള് സ്വർഗവും നരകവും ഒക്കെ മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഈമാനുള്ള മുഅ്മിനീകളെ നമ്മളെ പോലെയാണെന്ന് ഒരിക്കലും ചിന്തിക്കണ്ട. നമുക്ക് വയലിന്റെ മജ്‌ലിസിൽ തന്നെ ആത്മാർത്ഥതയില്ല. പറയുന്ന എനിക്ക് വയല് പറയുമ്പോൾ നരകത്തെ കുറിച്ച് ഓർമ്മയില്ല, സ്വർഗത്തെ കുറിച്ചുള്ള പ്രതീക്ഷയില്ല, നരകത്തെ കുറിച്ചുള്ള ഭയമില്ല. കേൾക്കുന്നവരോ നരകത്തെ കുറിച്ച് ഭയക്കുന്നവർ കുറഞ്ഞു പോയി, സ്വർഗത്തെ കുറിച്ച് പ്രതീക്ഷിക്കുന്നവരും കുറഞ്ഞു പോയി. ഹല്ലല റളിയല്ലാഹുവിന്റെ ചരിത്രം നോക്ക് നിങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞപ്പോ കാല അബൂബക്കർ അവിടുന്ന് പറയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫവല്ലാഹ്
അല്ലാഹു വിനെ തന്നെയാണ് സ്തുതിയും ഇന്നാ ലനൽ ഖാബിത്തിൽ ഹദ ഞാനും അങ്ങനെ തന്നെയാണല്ലോ ഹബീബായ നബിതങ്ങളെ മജ്ലിസിൽ ഇരിക്കുമ്പോ നരകത്തെ കുറിച്ച് ഓർമ്മയുണ്ട്. നമുക്ക് അതുമില്ലാതും ഇല്ലാതെ പോയി. അവർക്ക് ആ സദസ്സിൽ ഓർമ്മയുണ്ട്. നാ ഭാര്യമാരെ മുന്നിലെത്തിയിട്ട് ഹറാമ് പറയൂന്നാണോ അവര് പറഞ്ഞത്, ഗീബത്ത് പറയൂന്നാണോ പറഞ്ഞത്, നമീമത്ത് പറയൂന്നാണോ അവിടുന്ന് പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അങ്ങനെ പതിവില്ല. സഹാബത്തിന്റെ ജീവിതത്തിൽ അവരങ്ങനെ ചെയ്യുന്നില്ല. ഇരിക്കട്ടെ, പിന്നെ എന്താ പറഞ്ഞതില്ല അർത്ഥം? അവര് ഭാര്യമാരടുക്കലെത്തുമ്പോ ഭാര്യയുമായി സംസാരിക്കുന്നതും മക്കളുമായി കളിക്കുന്നതും ഒക്കെ തെറ്റായി പോകുന്നുണ്ടോ എന്ന് ഹന്നല തങ്ങൾ ഭയപ്പെട്ടു പോയി. സംസാരിക്കുന്നതും പറയുന്നതും ഭാര്യയുമായി സന്തോഷത്തിൽ ഏർപ്പെടുന്നതൊക്കെയും നരകം മറപ്പിച്ചു കളയുന്നുണ്ടോ? സ്വർഗം മറന്നു പോകാൻ കാരണമാകുന്നുണ്ടോ? ഈ ഭയത്തിലാ സഹാബത്ത് ജനങ്ങള്. അതുകൊണ്ടാ ഹല്ലല തങ്ങൾ പറഞ്ഞത്, നഫഖ ഹല്ലല അല്ലല മുനാഫിഖായി പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോ പറയാണ്, എന്റെ സമാധാനവും പോയല്ലോ, നമ്മൾ പോവാൻ ഹബീബായ നബി തങ്ങളടുക്കലേക്ക് പോകണോ? ഫത്തലഖ്തു അന അബൂബക്കർ, ഞാനും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അങ്ങ് മുന്നോട്ടേക്ക് നീങ്ങി. ഹത്താ ദഖല അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നത് വരെ ഞങ്ങൾ അങ്ങ് നടന്നു. നബി തങ്ങളെ കണ്ടപ്പോ ഞാൻ അങ്ങ് പറഞ്ഞു, നഫഖ ഹല്ലല യാ റസൂലല്ലാഹ്, നഫഖ ഹല്ലല. നബിയെ, ഹല്ലല മുനാഫിഖായി പോയി. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ ദാക, എന്താ ഹല്ലല നിങ്ങൾ പറയുന്നത്? എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഉണ്ടാകുമ്പോ അങ്ങ് ഞങ്ങളെ നരകത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട്, സ്വർഗത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട് നബീ. തുദക്കിറുനാ ബില്ലാരി വൽ ജന്നാ, അങ്ങ് നരകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും ഞങ്ങൾ ഓർമ്മിപ്പിക്കാറുണ്ട്. ഏതുവരെ ആ നരകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും അങ്ങ് പറയുമ്പോ ഞങ്ങളെ കണ്ണ് നിറഞ്ഞു പോകുന്നത് വരെ. ഫൈദാ ഖറജ്ന മിൻ ഇൻദിക, അങ്ങയുടെ അടുക്കൽ നിന്ന് ഞങ്ങൾ അങ്ങ് പോയാലോ, ഭാര്യമാരടുക്കലും മക്കളടുക്കലും എത്തുമ്പോ ഞങ്ങൾ ദുന്യാവിന്റെ കാര്യത്തിൽ പല സംസാരത്തിലുമായിട്ട് നസീന കസീറോ, നരകവും സ്വർഗവും പലപ്പോഴും ഞങ്ങൾ അധികവും മറന്നു പോകുന്നു നബിയേ. ഇത് കാപ്പട്യമല്ലേ നബിയേ? മുനാഫിക്കായില്ലേ ഹല്ലല? നബി തങ്ങളെ മുന്നിലെത്തുമ്പോ വല്ലാത്തൊരു സന്ദേഹം നരകത്തെ കുറിച്ച് ഓർമ്മ, അങ്ങയുടെ മുന്നിലെത്തുമ്പോ വല്ലാത്തൊരു സ്വർഗം, മക്കളടുക്കലും ഭാര്യന്റെ അടുക്കലൊക്കെ എത്തുമ്പോ സ്വർഗവും നരകവും ഇല്ലെങ്കിൽ അങ്ങയുടെ മുന്നിൽ നിഫാക്ക് കാണിക്കുന്നവരായി ഹല്ലല മാറിയില്ലേ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിച്ചോ, അല്ല വെറുതെ അക്കൂല്ല. നിങ്ങൾ
നിങ്ങളെ അടുക്കലുണ്ടാകുമോ? അള്ളാഹുവിന്റെ ദിക്കറിലായി നിങ്ങളെ കഴിച്ചു കൂട്ടുന്ന സമയമില്ലേ? ആ സമയം മലക്കുകൾ നിങ്ങൾക്ക് വിരിപ്പ് വിരിച്ചു തരുന്ന സമയമാണ്, മലക്കുകൾ തന്നെ നിങ്ങൾ ആദരിക്കുന്ന സമയമാണ്. അത് വെറും ഭൗതിക ലോകത്ത് മാത്രമല്ല, അള്ളാഹുവിനെ സ്നേഹിച്ച് ദിക്കറിലായി എന്റെ മുന്നിൽ നിങ്ങൾ സമയം കഴിച്ചു കൂട്ടിയാൽ സ്വർഗത്തിലും നിങ്ങൾക്ക് അതിനവസരമുണ്ട്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് കാരുണ്യം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഓ ഉമ്മമാരെ, ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയാൽ, ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചു പോയാൽ, ഹറാമുകൾ സംഭവിച്ചു പോയെങ്കിൽ, തെറ്റ് സംഭവിച്ചു പോയെങ്കിൽ വിഷമം അനുഭവിക്കുന്നുണ്ടോ? മനസ്സിൽ ടെൻഷൻ ഉണ്ടോ? ആരെങ്കിലും അവരെ നഫ്സിനോട് അക്രമം ചെയ്തു പോയാൽ, അന്യവണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അള്ളാഹ്ക്കൊരു കുറവും വരാനില്ല, നബിതങ്ങൾക്കൊരു കുറവും വരാനില്ല. അത് പഠിപ്പിച്ച നബിതങ്ങൾക്കൊന്നും ഇവിടെ സംഭവിക്കാനില്ല. പിന്നെയോ തെറ്റ് ചെയ്താൽ അവന്റെ നഫ്സിനോട് തന്നെയാണ് അവൻ അക്രമം ചെയ്യുന്നത്. എന്താണ് അക്രമം എന്നറിയോ? ഭൗതിക ലോകത്തുള്ള തീയിനേക്കാൾ 70 നിരട്ടി ചൂട് വരുന്ന തീ, ആ തീക്കുള്ള വിറകായിട്ട് നിന്റെ ശരീരത്തെ നീ മാറ്റുന്നു എന്നാണ് മനുഷ്യ നീ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ മാന. നീ അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുന്നു എന്ന് പറഞ്ഞതിന്റെ മാന, അന്യപെണ്ണുമായി സല്ലപിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ മാന, കള്ളുകുടിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ മാന, അതുപോലെ ഹറാമ പിടിക്കുന്നു എന്നതിന്റെ മാന, നീ വഞ്ചന നടത്തുന്നു എന്നതിന്റെ മാന, ഗീബത്ത് പറയുന്നു എന്നതിന്റെ മാന, നിന്റെ അവയവങ്ങളെ നീ നരകത്തിലെ വിറകാക്കി വെച്ചു കൊടുക്കുന്നു എന്നാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ, വഖൂദുഹന്നാസു വൽഹിജാറ. അല്ലാഹുവിന്റെ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിച്ചത് എന്താണ്? അതെ, നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണേ, നിങ്ങളെ ശരീരത്തെ കാത്തോളും, പോരാ നിങ്ങളെ കുടുംബത്തിന്റെ ശരീരത്തെ കാത്തോളും. വഖൂദുഹന്നാസു വൽഹിജാറ, നരകത്തിലെ വിറകുകൾ കല്ലുകളാണ് ജനങ്ങളെ. ഭൗതിക ലോകത്ത് ആളിക്കത്തുന്ന തീ കാണുമ്പോ നീ മണൽ വാരിയിട്ട് മണ്ണ് വാരിയിട്ട് കൊണ്ടുപോയി എറിഞ്ഞാൽ തീയണയാനത് ധാരാളമാണ്, തീയണയാനത് ധാരാളമാണ്. എന്നാൽ നരകത്തിലെത്തിയോ വഖൂദുഹന്നാസു വൽഹിജാറ, ആളിക്കത്തുന്ന തീയാണോ അവിടെ കത്തിക്കുന്നത്? കല്ലുകളെയാണ്. ആ കല്ലുകളെ ആദ്യം പറഞ്ഞിട്ടില്ല ഖുർആൻ? കല്ലുകളെ കത്തിക്കുന്നത് കല്ലുകളെ വേദനിപ്പിക്കാനല്ല. പിന്നെയോ ആദ്യം ഖുർആൻ എണ്ണിയത് വഖൂദുഹന്നാസ്, ആ നരകത്തിലെ വിറകുകൾ മനുഷ്യന്റെ കൈകളാണ്, മനുഷ്യന്റെ കാലുകളാണ്, മനുഷ്യന്റെ അവയവങ്ങളാണ്. ഹറാമ് പിടിച്ച കൈയാണ്, ഹറാമിലേക്ക് നടന്ന കാലാണ്, ഹറാമിലേക്ക് പോയ ശരീരങ്ങളാണ്, ആ അവയവങ്ങളാ മുസ്ലിമേ നരകത്തിലെ വിറക്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് യദുലിം നഫ്സാ, അവന്റെ നഫ്സിനോട് അക്രമം ചെയ്താൽ തെറ്റ് സംഭവിച്ചു പോയി, പിന്നെ വല്ലാത്ത ഖേദമാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷിച്ചുള്ള പാപമോചനം തേടലാണ്. അങ്ങനെ റബ്ബിനോടങ്ങ് പൊറുക്കല്ല ചോദിച്ചാൽ റബ്ബിനെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയൂ, ആ റബ്ബിനെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. എങ്ങനെ എത്തിക്കാൻ കഴിയും? ഗഫൂറുർ റഹീമാ, ആ
റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരുന്നവനായി, ആ റബ്ബ് നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരുന്നവനായി, അല്ലാഹനെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും കേട്ടോ. പരിശുദ്ധ ഖുർആൻ അതിനെന്താ വേണ്ടത് എന്നല്ലേ നല്ല മനസ്സോടെ റബ്ബിലേക്കൊന്ന് മനസ്സ് തിരിച്ചോ, പാപമോചനം തേടിക്കോ. തങ്ങളോട് പറയാണ്, നബിയേ ദുർബല നിമിഷത്തിൽ ഞാനൊരു പെണ്ണിനെ ചുംബിച്ചു പോയി നബിയേ, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ കൈ പിടിച്ചു പോയി നബിയേ. രണ്ടു നിലക്കും ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറയാണ്, നബിയേ ചുംബിച്ചു പോയി ഒരു പെണ്ണിനെ, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ കൈ പിടിച്ചു പോയി നബിയേ, ഞാൻ എന്താ ചെയ്യേണ്ടത് നബിയേ? അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ നബി തങ്ങൾ പ്രതികരിച്ചില്ല. രണ്ടാമത് വീണ്ടും പറഞ്ഞു, നബിയേ ഞാനൊരു മുസീബത്തിൽ പെട്ടുപോയി നബിയേ, നബി തങ്ങൾ മിണ്ടിയില്ല. മൂന്നാമതും പറഞ്ഞു, നബിയേ എന്നൊരു മുസീബത്ത് പിടികൂടി നബിയെ, ഞാൻ എന്ത് ചെയ്യണം? അപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, തങ്ങളെ മറുപടി, രാത്രിയിൽ നീ ധാരാളം നിസ്കരിച്ചു, പകലിലും ധാരാളം നിസ്കരിച്ചു. അപ്പൊ ചില പണ്ഡിതന്മാര് പറഞ്ഞു, പറഞ്ഞതിന്റെ മാന പകൽ നിങ്ങൾ ദുഹ്ർ നിസ്കരിച്ചോ, സുബ്ഹ് നിസ്കരിച്ചോ, അസ്ർ നിസ്കരിച്ചോ എന്നാണ്, രാത്രിയിൽ മഗ്രിബും നിശാവും നിസ്കരിച്ചോ എന്നാണ്. എന്താണ് കാരണം എന്നല്ലേ, ഇന്നൽ ഹസനാത്ത് നമ്മൾ ചെയ്യുന്ന നന്മകൾ, യുദ്ഹിബിന സയ്യിആത്ത് ദോഷങ്ങൾ പൊറുക്കാനത് നല്ലതാണ്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഫർളായതല്ല സുന്നത്തായ കർമ്മങ്ങളാണ്. ഏതായാലും ഇരിക്കട്ടെ, നല്ല കർമ്മങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിച്ചോ, അത് നമ്മളെ ജീവിതത്തിലെ ദോഷങ്ങൾ പൊറുക്കാൻ നമുക്ക് നല്ലതാണ്. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാക്കിരീന, ദിക്റ് ചൊല്ലുന്ന ആളുകളെ ഖുർആൻ ഉത്ബോധിപ്പിച്ചതാണ്. ധാരാളം നന്മകൾ ജീവിതത്തിൽ ചെയ്ത് സ്വർഗത്തിലേക്ക് സമ്പാദിച്ചു. ഫഖാല റജുൽ, അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ ചോദ്യം, ഇലയ്യ ഹാദിഹി യാ റസൂലല്ലാഹ്, ഇതെനിക്കുള്ള കഫാറത്താണോ നബിയേ? ഹബീബായ നബി തങ്ങളെ മറുപടി, ലിമൻ അമില ബിഹാ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ആർക്ക് തെറ്റുപറ്റിപ്പോയോ, അവര് റബ്ബിലേക്ക് പാപമോചനം നേടിയിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച് ധാരാളം നന്മകൾ ജീവിതത്തിൽ ചെയ്യട്ടെ, അത് അവരെ ദോഷങ്ങൾ പൊറുക്കാൻ നല്ലതാണ്. ഉമ്മമാരെ ചൊല്ലിക്കോ, ധാരാളം ദിക്റുകൾ പതിവാക്കിക്കോ. ഏതൊക്കെ ദിക്റുകൾ പറയാനുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് തന്നെ പറഞ്ഞില്ലേ, കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നല്ല രത്നം, സ്വർഗത്തിലെ നല്ല മതി കൻസ്, സ്വർഗത്തിലെ നല്ല നിധി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയെ, എന്താ സ്വർഗത്തിലെ നിധി? ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം, ഉമ്മമാരെ പതിവാക്കിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പതിവാക്കിക്കോ. അതെ, ഇന്നൽ ഹസനാത്ത്, ഈ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാര് പറഞ്ഞു, ഹസനാത്ത് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്റാണ്
ഹസനാത്തി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഉമ്മമാരെ ഫസബ്ബിഹൂ ബുക്റതം വഅശിയ, മഗ്‌രിബിനോടടുത്ത സമയത്ത് തസ്ബീഹ് അധികരിപ്പിക്കണം. അതേ സബയോടടുത്ത സമയത്ത് തസ്ബീഹ് അധികരിപ്പിക്കണം. ധാരാളം തസ്ബീഹ് ചൊല്ലണം. അങ്ങനെ ഖുർആൻ നമ്മളെ ദിക്റിലേക്കാണ് വിളിച്ചത്. ആ ദിക്റുകൾ നിങ്ങളെ ദോഷം വെറുപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണാം. നിങ്ങളെ നിർത്തിയിട്ട് ഞങ്ങൾ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മരണമാസന്നമായപ്പോൾ മരണമോട്ടോടടുത്ത സമയത്ത് ഒരു ബാപ്പ വിളിച്ചിട്ട് മോനോട് പറയുന്നു, മോനെ അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോ എന്റെ തിന്മകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് റബ്ബക്ക് ഹാജരാക്കിയാൽ അവിടെ കളവ് പറയൽ നടക്കൂല. اليوم نختم على افواههم وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون. അവിടെ നിന്റെ നാവല്ലല്ലോ സംസാരിക്കുന്നത്, കൈ ചെയ്തത് കൈ വിളിച്ച് പറയുന്നു, കാല് ചെയ്തത് കാല് സാക്ഷി പറയുന്നു. അവയവങ്ങളൊക്കെ സംസാരിക്കുന്ന ലോകമല്ലേ, അവിടെ കളവ് കൊണ്ട് രക്ഷപ്പെടൂല, പറ്റിക്കല് നടക്കൂല, വഞ്ചന നടക്കൂല. അള്ളാഹുവിന്റെ കോടതിയിലെങ്ങാനും ഞാൻ എങ്ങെത്തിയാ എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കുന്നത് ഭയപ്പെടുമോ? മോനെ, ഞാൻ നിന്നോട് പറയാൻ ആശിക്കുന്നു, എന്നെ മരിച്ചങ്ങ് കഴിഞ്ഞ് നീ കരിച്ചു കളയുമോ? മരിച്ചാൽ കരിക്കാനിത് തെളിവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മയ്യത്തിന്റെ വതി ഒരു മുടി പോലും കഫൻ ചെയ്ത് ദഫൻ ചെയ്യാതെ പറ്റൂല. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് വേർപിട്ട മുടികൾ പോലും മറവ് ചെയ്യണം എന്നല്ലേ? ഒരു മുടിയെപ്പോലും പേറിൽ ഏൽപ്പിക്കാൻ പാടില്ല എന്നല്ലേ? ഇരിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ മനുഷ്യനാ നിലക്കള്ളാന ഭയപ്പെട്ടു. ഇതിന്റെ കാരണത്താൽ അള്ളാഹുവിന്റെ നരകത്തെ പേടിച്ചതിന്റെ കാരണത്ത് അള്ളാഹുവിന് റഹ്മത്ത് ചെയ്തു പോയി. രണ്ട് ചരിത്രമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഒന്ന് ഇഖാബിനെ ഭയന്നതിന്റെ കാരണത്താൽ റബ്ബ് റഹ്മത്ത് ചെയ്തതാണ്. മറ്റൊന്ന് അള്ളാഹുവിന്റെ സ്വർഗം പ്രതീക്ഷിച്ചതിന്റെ കാരണത്താൽ അള്ളാഹ് റഹ്മത്ത് ചെയ്തതാണ്. അള്ളാഹ് നിലക്ക് റഹ്മത്ത് ലഭിക്കുന്ന നല്ല സ്വാലിഹികളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പാവപ്പെട്ട ഞങ്ങൾ ധാരാളം തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകാം. മറവി കൊണ്ടോ വിവരക്കേട് കൊണ്ടോ ചിന്തയില്ലായ്മ കൊണ്ടോ ആലോചനയില്ലായ്മ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഞങ്ങളെ ജീവിതത്തിൽ ദുർബല നിമിഷത്തിൽ ഇബ്ലീസിന്റെ വഞ്ചനയിൽപ്പെട്ട് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളുണ്ടെങ്കിൽ അല്ലാഹ് നല്ല ചെറിയ മക്കൾ തെറ്റില്ലാത്ത കൈകളൊരു തീട്ടാമീൻ പറയുന്ന ഈ മജ്ലിസിൽ പാവപ്പെട്ട ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് കൊണ്ട് മാപ്പ് തരണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട ബാപ്പമാർക്ക് പൊറുക്കണേ അല്ലാഹ്. ഭാര്യ മക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളോട് വിട പറഞ്ഞു പോയ ഉമ്മാമമാർക്ക് പൊറുക്കണേ അല്ലാഹ്. ഉപ്പാപ്പമാർക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിച്ചു വേദന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ട് കബറിലേക്ക് പോയ ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, അങ്ങളമാരുണ്ട്, പങ്കന്മാരുണ്ട്, ഒരുപാട് മോമിനികളുണ്ടവർ ഞങ്ങളെ വേദന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ്. ആരങ്ങനെ കബറിലുള്ളവരുണ്ടോ അവരെ കബറിലും നീ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളെ നിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം തന്നെ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, നിന്റെ നരകം ഒരു മൈക്രോ സെക്കൻഡ് പോലും ഞങ്ങൾക്ക് താകാനുള്ള ശക്തിയില്ല. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ നരകത്തിൽ നിന്ന് മോചനം തരണേ അല്ലാ. ഈ പുലർച്ചെ സമയത്ത് നിന്നിലേക്ക് കൈയുയർത്തി ഞങ്ങൾ ചോദിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിലും അല്ല തങ്ങളെ ഈമാൻ ഞങ്ങൾക്കില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഈമാൻ ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾ അവരൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് റബ്ബേ.
അവരെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളെ തെറ്റിന്റെ കാരണത്താൽ ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബ് റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ശഫീഉൽ മുദ്നിബീൻ അസ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഞങ്ങൾക്ക് അവിടുത്തെ പരിചയപ്പെടുത്തിയത് റഹ്മത്തുൽ ലിലാലമീൻ. ആ കാരുണ്യത്തിന്റെ നേതാവിന്റെ കാരുണ്യമില്ലാതെ മരിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനേ. ആ ഹബീബിന്റെ പൂമുഖം കണ്ട് മരിക്കുന്ന നല്ല മരണം ലഭിക്കുന്നവർ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പെടുത്തണേ അല്ലോ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാര് ഭാര്യ മക്കള് ജേഠാരുജന്മാര് സ്നേഹിക്കുന്ന സർവഭൂമിലീകളെയും നിന്റെ റഹ്മത്ത് കൊണ്ട് പെടുത്തണേ അല്ലോ. ഞങ്ങളെ തെറ്റിന്റെ കാരണത്ത് റഹ്മത്തുൽ ലിലാലമീനിന്റെ മുഖം കാണാനുള്ള ഭാഗ്യമില്ലാത്തവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനേ. ആ നബിതങ്ങളെ പലതവണ സ്വപ്നം കാണാനും പരിചയപ്പെടാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണം റഹ്മാനേ. എന്ത് രോഗം പറഞ്ഞ് വിഷമം പറഞ്ഞവരുണ്ടോ ഞങ്ങളിൽ? എന്ത് രോഗമുണ്ടോ? നീ ഷാഫിയല്ലേ? നീ ശിഫ തരളും റഹ്മാനേ. ആര് എന്ത് വിഷമം അനുഭവിച്ച് മനസ്സിൽ വിഷമം കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ ആശിച്ച് ഇവിടെ വന്നവരുണ്ടോ? ഞങ്ങൾക്ക് ഞങ്ങളെ വിഷമം തന്നെ നീക്കാൻ കഴിയൂല. ഞങ്ങൾ നിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്ന അടിമകളാണ്. അടിമകളായ ഞങ്ങൾക്ക് ആര് വിഷമം ഉദ്ദേശിച്ചു വന്നവരുണ്ടോ? തിരിച്ചു പോകുമ്പോ നീ എല്ലാ വിഷമങ്ങളിൽ നിന്നും ഒരു ഫർജ് നൽകണേ അല്ലാ. ഞങ്ങൾക്കും അവർക്കും മാപ്പ് തന്നിട്ട് ഞങ്ങളെ മനസ്സൊന്ന് കഴുകി വൃത്തിയാക്കി ഞങ്ങളെ ഈ മജ്ലിസിൽ നിന്ന് നീ തിരിച്ചയക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് മുറിയാത്ത അടിമകളാ ഞങ്ങള്. പുലർച്ച സമയത്ത് നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചിട്ടാ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ വയലിന്റെ സദസ്സിൽ ഒരൊറ്റ മുസ്ലിമില്ല. മുസ്ലിയാരെ കയ്യിൽ നിന്ന് ദുന്യാവിൽ എന്തെങ്കിലും കിട്ടുമെന്ന് ചിന്തിച്ചു വന്നവർ ഈ പാവപ്പെട്ട മുതല്ലിവും പ്രതീക്ഷിച്ചത് ഇവിടെയുള്ള ജനങ്ങളുടെ കൈയല്ല. റബ്ബേ, നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഞങ്ങളെ മനസ്സൊന്ന് കഴുകി വൃത്തിയാക്കാതെ നീ ഞങ്ങളെ തിരിച്ചയക്കരുതേ അല്ലാ. വയല് പറയുന്ന എന്നെ ഒന്ന് നന്നാക്കണേ അല്ലാ. കേൾക്കുന്ന മുഅ്മിനീകൾക്കും നന്നാകാനുള്ള വയലുകളായി നസീഹത്തുകളായി ഞങ്ങളെ സദസ്സുകളെ നീ മാറ്റിത്തരണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين. امين امين برحمتك يا ارحم الراحمين. കഴിഞ്ഞിട്ടല്ലാതെ ആരും പോകരുത്. അള്ളാഹു നമ്മളെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. വൈകിട്ടോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ പ്രസംഗത്തിൽ വന്നുപോയെങ്കിൽ ഞാൻ മുത്തല്ലിമാണ്. നിങ്ങൾക്കൊക്കെ പൊരുത്തപ്പെടണം. മഹാനായ തങ്ങളവരുകളെ ഇരുത്തിയിട്ട് കുറെ സമയം പ്രസംഗിച്ചിട്ടുണ്ട്. തങ്ങളവരുകൾക്ക് പൊരുത്താണെന്നുള്ള കാണാൻ പ്രസംഗിച്ചത് തങ്ങൾക്ക് അള്ളാഹു തആല ദീർഘായുസ്സും മാഫിയത്തും ഏറ്റിക്കൊടുക്കും.
തങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ്സ് മാഫിയത്ത് വേണ്ടി കൊടുക്കട്ടെ. പരിചയമില്ല, പരിചയപ്പെടണം. അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് തങ്ങൾക്ക് നമുക്കൊക്കെ തരട്ടെ. ഒക്കെ ദ്വാരക്കണമെന്ന് വസീയത്തോടെ. ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുവെങ്കിൽ ആ തങ്ങളെ കൈവേ മുസാഫത്തി നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതാ ഇതുവരെയുള്ള അമ്മീന്റെ ആവേശം പോയോ? അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നല്ല സംഭാവന കൊടുക്കണം. സംഭാവന കൊടുക്കാതെ ഇങ്ങനെ പരിപാടി നടത്താൻ കഴിയില്ലല്ലോ. നല്ല സംഭാവനകൾക്ക് കൊടുക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒന്നുമെങ്കിൽ പൊരുത്തപ്പെടണം. അല്പം വൈകിപ്പോയി. വരുന്ന വഴിയിൽ ഒരുപാട് സ്ഥലത്ത് ഇന്നത്തെ ദിവസത്തിൽ എന്തോ പരിപാടിയുണ്ട്, എനിക്കതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അതിൻ്റെ പേരിൽ കുറേ റോഡിൽ നിൽക്കേണ്ടി വന്നു. റോഡിൽ നിന്ന വകയിൽ നിങ്ങളോട് കംപ്ലൈൻറ്റ് പറയല്ല. ആ വകയിലാണ് അല്പം വൈകിപ്പോയി. നിങ്ങളൊക്കെ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു ഇനിയും ധാരാളം നല്ല ഇൽമിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടാനും ധാരാളം ഇൽമു പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി ജീവിച്ച് അവസാനം കാമിലായി ഈമാനോടെ മരിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വയലിന്റെ മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാ മുഅ്മിനീകൾക്കും എപ്പോഴും ദ്വാരക്കാറുണ്ട്. നിങ്ങളും ദ്വാരക്കണം, ഞാനും ദ്വാരക്കും. അല്ലാഹു നമ്മുടെ ദ്വാരക്കൊക്കെ മക്ബൂലാക്കി തരുമാറാകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ അതിൻ്റെ ഇടയിൽ അങ്ങ് പോകും. തങ്ങൾ അവരുടെ ദ്വാ ചെയ്തും കഴിയാണ്ട് ആരും പോകരുത്. എനിക്ക് ഇരിക്കണം എന്നുണ്ടായിരുന്നു. എനിക്ക് രാവിലെ 10 മണിയാകുമ്പോൾ കോഴിക്കോട് എത്തണം. ഇവിടുന്ന് ഏകദേശം 8 മണിക്കൂറിൻ്റെ ഓട്ടം കുറ്റിയാടിക്കുണ്ട്. അവിടുന്ന് പിന്നെയും ഓടണം. 2 മണിക്കൂർ 2.5 മണിക്കൂർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ 2.5 മണിക്കൂറൊക്കെ വേണം കുറ്റിയാടി മലപ്പുറം ജില്ലയിലേക്ക് പോകാൻ. നിങ്ങളൊക്കെ ദ്വാരക്കണം എന്ന വസീയത്തോടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. വസീയത്തോടെ തങ്ങളുടെ കയ്യിൽ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണോ? എനിക്ക് സലാത്തി അല്ല ഒരു അവസരമില്ലേ? ഞാൻ സലാത്തി എളിത്തരാ. തങ്ങളവരുടെ കയ്യിൽ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണോ? റസൂലുള്ളാഹിന്റെ മക്കളെ എഴുതിയിട്ട് ആ അത്ര നല്ല ബർക്കത്തുള്ള കൈയും വെച്ചിട്ട് ഈ കൈ പിടിക്കാനുള്ള ഭാഗ്യമില്ലാത്തവരായി പോകരുതല്ലോ നമ്മള്. നമ്മളെല്ലാം മനസ്സോട് അല്ലാഹുവിന്റെ വചനം കരുതിയിട്ട് എല്ലാവരും കൊടുക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അവർ നമുക്ക് വേണ്ടി ദ്വാരുന്നു വരും. ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന വളണ്ടിയർമാർ, അധ്വാനിച്ചവർ എല്ലാവർക്കും വേണ്ടി ദ്വാരുന്നു വരും. നമ്മളെ മദനി ഉസ്താദ് അടക്കവും കെ എസ് ഒ സി ആറിന്റെ അല്ലേ, നമ്മളെ മദനി ഉസ്താദ് അടക്കവും എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. നമ്മളെ ഖൈറിനു വേണ്ടി നിങ്ങളും ദ്വാരക്കണം എന്ന് വസീയത്തോടെ നിർത്തിയാണ്. എല്ലാവരും ഉറക്ക സലാത്തി ഇടണം. സലാത്ത് എന്ന് പറഞ്ഞാൽ പിരിവ് കൊടുക്കുമ്പോഴൊരു ട്യൂണല്ല, റസൂലിനെ കാണുന്നുള്ള നീയത്തോടെ നല്ല മനസ്സോടെ ചെല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് sallallahu ala muhammad sallallahu alaihi wasallam sallallahu ala muhammad